ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. സി വി നിർമ്മല എഴുതിയ നോവൽ ഇഷ്ടദാനം, അധ്യായം 1. അഞ്ജലി പുഴയുടെ നേർക്ക് കണ്ണുനട്ട് ഇരിക്കുകയാണ്. തൊണ്ട് നിറച്ച ഒരു കേവ് വെള്ളം കഴുക്കോലാഞ്ഞു കുത്തിയൂന്നി ഒഴുക്കിനെതിരെ തുഴഞ്ഞു കയറുന്നത് കാണാമായിരുന്നു. ജഗന്നാഥ പണിക്കർ ഉത്കണ്ഠയോടെ അഞ്ജലിയുടെ അടുത്തേക്ക് ചെന്നു. അവൾ അതറിഞ്ഞില്ലെന്ന് തോന്നി. തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ വീശി വരുന്ന ചെറുകാറ്റിൽ അവളുടെ നെറ്റിയിൽ വീണ അളകങ്ങൾ മെല്ലെ ഉലയുന്നുണ്ട്. മോളെ, പണിക്കർ വാത്സല്യത്തോടെ വിളിച്ചു. അവൾ പതുക്കെ മുഖം തിരിച്ചു. പണിക്കർ സൂക്ഷിച്ചു നോക്കി. ഉദ്യോഗമില്ലേ ഇവൾക്ക്? സന്തോഷവും പ്രതീക്ഷയുമില്ലേ? ഇങ്ങനെ നിസ്സംഖ്യയായിട്ടിരിക്കാൻ എങ്ങനെ കഴിയുന്നു? നിനക്ക് അയാളെ ഇഷ്ടപ്പെട്ടോ? അവൾ കണ്ണുകൾ ഉയർത്തി അച്ഛനെ നോക്കി. ഒരു വിഷാദ സ്മിതം തൂകി. എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എന്തു കാര്യമച്ച? ഇതുവരെയുള്ള പെരുമാറ്റം വെച്ച് നോക്കിയിട്ട് നല്ല കൂട്ടരാണെന്ന് തോന്നുന്നു. പയ്യൻ എങ്ങനെയുണ്ട് നിന്റെ നോട്ടത്തിൽ? സ്മാർട്ടാണോ? ഞാൻ ശരിക്കും നോക്കിയില്ല അച്ഛാ. അതെന്താ? എനിക്കറിയാം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന്. ഒരിക്കൽ കൂടി ഞാനും അച്ഛനും അപമാനിതരാകും. നമ്മുടെ മനസ്സ് നോവിച്ചിട്ട് അവരിറങ്ങിപ്പോകും. ഒരടി വെച്ചു തെറിഞ്ഞാൻ. പണിക്കർ സ്നേഹശാസനയോടെ കയ്യൊങ്ങി. മനുഷ്യന് വേണ്ടത് ശുഭപ്രതീക്ഷയാ, നിനക്കതില്ല. അഞ്ജലി പുഞ്ചിരിച്ചതേയുള്ളൂ. അവനൊരു ഡോക്ടറാ, നല്ല കുടുംബം, കണ്ടിട്ട് യോഗ്യനാണെന്നാ എനിക്ക് തോന്നിയത്. എൻ്റെ മനസ്സ് പറയുന്നു ഈ ആലോചന നടക്കുമെന്ന്. എൻ്റെ മോളെ സ്നേഹിച്ച് സംരക്ഷിക്കാൻ കഴിവുള്ള ആൾ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന്. ഓരോ ആലോചന വരുമ്പോഴും അച്ഛൻ ഇതുതന്നെ പറയുമായിരുന്നു. എനിക്കിപ്പോഴും നല്ല പ്രതീക്ഷയാണ് മോളെ. എൻ്റെ കുട്ടിയുടെ മനസ്സ് തൊട്ടറിയുന്ന ഒരാൾ വരാതിരിക്കില്ലെന്ന്. തീരെ ദയയില്ലാത്തവരുടെ ലോകമല്ല ഇത്. അയാൾ വാത്സല്യത്തോടെ അവളുടെ ശിരസിൽ തലോടി. എനിക്കൊരു കല്യാണം വേണമെന്നോ ഭർത്താവ് വേണമെന്നോ ആശയില്ല അച്ഛ. പക്ഷേ അച്ഛൻ്റെ വിഷമം കാണുമ്പോൾ ഇതെങ്കിലും ഒന്ന് നടന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാ. അച്ഛന് പിന്നെ സന്തോഷമായിട്ട്. അവളുടെ തൊണ്ടയിടറി. മോൾ ഇവിടെ ഇരിക്കുക, എവിടെ വരെയായെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ. ജഗന്നാഥ പണിക്കർ പ്രതീക്ഷയോടെ പൂമുഖത്തേക്ക് പോയി. ഉത്കണ്ഠ കൊണ്ട് അയാളാകെ വീർപ്പുമുട്ടിയിരുന്നു. ഇതെങ്കിലും നടന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് അയാൾ ആശിച്ചു. എത്രയോ ആലോചനകളുണ്ടായി. എത്രയോ ചെറുപ്പക്കാർ വന്നു തൻ്റെ മകളെ കണ്ടു മടങ്ങി. ഓരോ ആലോചനയുടെയും അന്തിമ ഫലം അപമാനവും വേദനയും നിരാശയുമായിരുന്നു. ഇത്തവണയെങ്കിലും അഞ്ജുവിനെ വിശ്വസ്തനായ ഒരു പുരുഷന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം കണ്ണടയ്ക്കാൻ. അത് ഇന്നോ നാളെയോ എന്നറിഞ്ഞുകൂടാ. അച്ഛൻ മുൻവശത്തേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ അഞ്ജലിയും മെല്ലെ ഹാളിലേക്ക് നീങ്ങി. അവൾ സെറ്റൗട്ടിലേക്ക് തുറക്കുന്ന ജനാലയുടെ പിന്നിലെത്തി. ചെറിയ നീലപ്പൂക്കൾ പ്രിന്റ് ചെയ്ത വെളുത്ത സുതാര്യമായ ജനാല വിരിയിലൂടെ നോക്കിക്കൊണ്ടിരുന്നു. അച്ഛൻ വോക്കിംഗ് സ്റ്റിക്ക് തറയിൽ ഊന്നിക്കൊണ്ട് അസ്വസ്ഥനായി സിറ്റൗട്ടിലൂടെ നടക്കുകയാണ്. വോക്കിംഗ് സ്റ്റിക്ക് നിലത്തുനിന്ന ഒച്ച തീരെ കേൾക്കാനില്ല. ഉള്ളിലെ അസ്വസ്ഥത മറ്റുള്ളവർ അറിയരുതെന്ന് ആഗ്രഹമുള്ളപ്പോഴാണ് അങ്ങനെ ഒച്ച കേൾപ്പിക്കാതിരിക്കുക. അല്ലെങ്കിൽ തറയിലടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടേ നടക്കൂ. ക്ഷുഭിതനായിരിക്കുമ്പോൾ പ്രത്യേകിച്ചും. ചെറുക്കനും കൂട്ടരും കാർപോർച്ചിലേക്ക് മാറി നിന്ന് രഹസ്യാലോചന നടത്തുകയാണ്. എല്ലാം നിഴൽ പോലെ കാണാം. ഒന്നും വേണ്ടെന്ന് അച്ഛനോട് 100 തവണ പറഞ്ഞതാണ്. അച്ഛൻ കേൾക്കില്ല. ചടങ്ങുകൾ വഴിപാട് പോലെയായിരിക്കുന്നു. ഇനി വില പേശൽ. ദല്ലാൾ ശേഖരപിള്ള സിറ്റൗട്ടിലേക്ക് കയറി. എന്താ ശേഖര അവർ പറയുന്നത്? ജഗന്നാഥ പണിക്കർ ചോദിച്ചു. തുക പോരെന്ന. 15 ലക്ഷവും കാറും കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അവർക്ക് മാളികയടക്കം എഴുതിക്കിടണമെന്ന് ചെക്കൻ്റെ പേരിലേക്ക്. എന്തൊരന്യായം! പണിക്കരുടെ മുഖത്ത് രോഷം തുളുമ്പി. ശേഖരൻ അവരോട് വേണ്ട പോലെ കാര്യങ്ങൾ പറഞ്ഞു കാണുകില്ല. എനിക്കാകെ ഒരൊറ്റ മകളെയുള്ളൂവെന്നും എൻ്റെ കാലശേഷം സ്വത്തുക്കൾ മുഴുവൻ അവൾക്കാണെന്നും എല്ലാം പറഞ്ഞു മുതലാളി. പിന്നെ പുരയിടവും മാളികയും ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുത്താലേ ദത്ത് നിൽക്കാൻ ഒക്കുകയുള്ളൂ അത്രേ. അവരെ വിളിക്ക്, ഞാനൊന്ന് ചോദിക്കട്ടെ. ശേഖരപിള്ള ചെന്ന് ചെറുക്കൻ കൂട്ടരെ വിളിച്ചു. ചെറുക്കനും അച്ഛനും അമ്മാവനും കൂടി ജഗന്നാഥ പണിക്കരുടെ മുൻപിൽ വന്നു. എന്താ നിങ്ങളുടെ ഡിമാൻഡ്? തുറന്നു പറ. ജഗന്നാഥ പണിക്കർ അക്ഷമനായി. തരാമെന്ന് പറഞ്ഞതൊന്നും പോരെ. മതി, പക്ഷേ കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് ചെറുക്കൻ്റെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കും. അത് പറ്റില്ല. ദത്ത് നിൽക്കാൻ നിങ്ങളുടെ മകന് സാധിക്കുമെങ്കിൽ മാത്രം ആലോചിച്ചാൽ മതിയെന്ന് മുൻപേ പറഞ്ഞതാണല്ലോ, ഓർമ്മയില്ലേ? ദത്ത് നിൽക്കണമെങ്കിൽ ഈ വീടും തെങ്ങിൻ തോപ്പും ചെറുക്കൻ്റെ പേരിൽ ഇഷ്ടദാനമായിട്ട് എഴുതിയിടണം. അവന് ഒരവകാശവുമില്ലാത്ത വീട്ടിൽ ദത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരവകാശവുമില്ലേ? എൻ്റെ മകളുടെ വീടാണിത്. വേറെ അവകാശികളുമില്ല. എനിക്ക് മരണം വരെ
സർവ്വസ്വാതന്ത്ര്യങ്ങളോടുകൂടി ഇവിടെ താമസിക്കണം, അത്രയേ വേണ്ടു. വീടെഴുതി തന്നാലും അത് പറ്റുമല്ലോ. അത് ശരിയാവില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഈ കല്യാണം നടക്കണമെങ്കിൽ? പണിക്കരുടെ നെറ്റിയിൽ ഞരമ്പുകൾ പിടിച്ചുയർന്നു. വേണ്ട. പിന്നെ നിങ്ങളുടെ മോളെ ആര് വന്ന്? ഗെറ്റ് ഔട്ട് പ്ലീസ്. പണിക്കർ പുറത്തേക്ക് വോക്കിംഗ് സ്റ്റിക്ക് നീട്ടി വീട്ടിൽ വിളിച്ചു വരുത്തി. അപമാനിക്കുകയാണോ? മിണ്ടരുത്, പുറത്തേക്ക്. പണിക്കരുടെ കണ്ണുകളിൽ അഗ്നിയാളി. ചെറുക്കനും കൂട്ടരും മുറ്റത്തേക്കിറങ്ങി. മണൽത്തരികൾ ചവിട്ടിഞ്ഞരിച്ചുകൊണ്ട് അവർ ഗേറ്റ് കടന്നുപോയി. ബാസ്റ്റാർഡ്സ്! പണിക്കർ കലിയടങ്ങാതെ മുരുണ്ടു. അയാൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ ഹാളിലേക്ക് ചെന്നു. മകൾ എല്ലാം കണ്ടും കേട്ടും ജനാലക്കരയിലിരിക്കുന്നത് കണ്ട് അയാൾ ഒരു നിമിഷം അബദ്ധനായി നിന്നു. മുഖത്തെ ക്ഷോഭം കെട്ടടങ്ങി. അനുകമ്പയോടെ അയാൾ മകളെ നോക്കി. എന്താ അച്ഛാ ഇതൊക്കെ? അഞ്ജലി സങ്കടത്തോടെ ചോദിച്ചു. ഒന്നുമില്ല മോളെ, ആ തെണ്ടുകളുമായി ഇടയേണ്ടി വന്നു, അത്രയുള്ളൂ. അയാൾ കിതച്ചുകൊണ്ട് സോഫയിലിരുന്നു. അച്ഛന് കോപം മരുന്നെന്ന് അറിഞ്ഞുകൂടെ? പ്രഷർ ഉള്ളതല്ലേ, ഇനി രാത്രിയിൽ ഉറങ്ങണ്ട. ഓരോ അരുതായ്മകൾ തുടങ്ങും. കോപിച്ചുപോയി മോളെ. ആ അത്യാഗ്രഹികൾക്ക് 15 ലക്ഷവും കാറും പോരാ. വീട് തോട്ടം എല്ലാം എഴുതി കിട്ടണം. മനുഷ്യനെത്ര ദുര പാടില്ല. എന്താ അവൻ്റെ യോഗ്യത? ഡോക്ടറാണത്രേ. കാശ് കൊടുത്തില്ലെങ്കിൽ അവൻ രോഗികളുടെ ഹൃദയം പിഴുതുകളയുമല്ലോ. റാസ്കൽ! മതി, അച്ഛൻ ഇനി സംസാരിക്കണ്ട. ഇപ്പോഴും അച്ഛന് ദേഷ്യം അടങ്ങിയിട്ടില്ല. ജഗന്നാഥ പണിക്കർ വായടച്ചു വെച്ച് മിണ്ടാതിരുന്നു. മകളെ അനുസരിച്ചില്ലെന്ന് വേണ്ട, അവൾക്ക് വേണ്ടിയാണല്ലോ എല്ലാം. അച്ഛനോട് ഞാൻ എത്ര തവണ പറഞ്ഞു പാഴ്വേല വേണ്ടാന്ന്. കുറേ ആയില്ലേ, ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഓഹോ, നിനക്ക് എന്നോട് ദേഷ്യപ്പെടാം. ഞാനതെല്ലാം കേട്ട് മിണ്ടാതിരുന്നോളണം. അച്ഛൻ ആ ശേഖരപ്പിള്ള ചേട്ടനോട് പറയുക ഇനി ഇവിടെ വരരുതെന്ന്. എന്തിനയാളെ മെനക്കെടുത്തുന്നു? ജഗന്നാഥ പണിക്കർ എഴുന്നേറ്റ് അഞ്ജലിയുടെ അരികത്ത് വന്നിരുന്നു. അവളുടെ കൈ കവർന്ന് വിരലുകളിലെ ഞൊട്ട വിടുവിച്ചു. ഇനി പഞ്ചാര വർത്തമാനം തുടങ്ങും. അച്ഛൻ്റെ കള്ളത്തരമൊക്കെ എനിക്കറിയാം. മോളെ അഞ്ജു, നമ്മൾ കണ്ടതുപോലെയല്ല എല്ലാവരും. ഭൂമിയിൽ നല്ല മനുഷ്യരുണ്ട്, തീരെ കുറച്ചേ ഉള്ളൂവെന്ന് മാത്രം. നമ്മളത് കണ്ടുപിടിക്കണം. അതിനുള്ള ശ്രമത്തിനിടയിൽ ഇതുപോലത്തെ ദുഃഖങ്ങൾ കാണേണ്ടി വരും. അഞ്ജലി നിസ്സഹായതയോടെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. മരണ വാറണ്ട് ഒപ്പിട്ട് കൈപ്പറ്റിയിരിക്കുന്നവനല്ലേ മോളെ ഞാൻ. മോൾക്കു വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ സമാധാനം എനിക്ക് കിട്ടിക്കോട്ടെ, അത് നീ തടയരുത്. അഞ്ജലി ഒരു വിഷാദസ്മിതം തൂകി. ശരിയായ രീതിയിൽ എനിക്കൊരു ഭർത്താവിനെ കിട്ടുമെന്ന് അച്ഛൻ വിചാരിക്കുന്നുണ്ടോ? കിട്ടും മോളെ, നിനക്ക് പറ്റിയ ഒരാൾ വരും. ഞാൻ അന്വേഷിക്കുകയാണ്. ഞാനല്ലേ എൻ്റെ കുഞ്ഞിനെ ഈ നിലയിലാക്കിയത്. എനിക്കതിന് പ്രായച്ചിത്തം ചെയ്യണം. ഇതുകൊണ്ട് അച്ഛന് ഒരു മനസമാധാനവും കിട്ടുകയില്ല. ഇപ്പോഴത്തേക്കാൾ അച്ഛൻ ദുഃഖിക്കും. അവൾ അലിവോടെ പറഞ്ഞു. ഞാൻ തനിയെ ജീവിച്ചോളാം. കുറച്ച് പുസ്തകങ്ങൾ, ഒരു പേന, കുറേ കടലാസുകൾ, ഇത്രയും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആയുസ് എങ്ങനെയും ജീവിച്ചു തീർക്കും. നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെ പോകും? എൻ്റെ മോൾ ആരും തുണയില്ലാതെ ജീവിക്കേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോൾ തന്നെ സമാധാനമായിട്ട് മരിക്കാൻ എനിക്ക് സാധിക്കോ? ഇരുട്ടിലാണ് തപ്പുന്നതെന്ന് അച്ഛൻ ഓർക്കുന്നേയില്ല. സ്വത്ത് മോഹിച്ചല്ലാതെ എന്നെ കല്യാണം കഴിക്കാൻ ആര് തയ്യാറാകും? അങ്ങനെയുള്ള ഒരാൾക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? എന്നെ മനസ്സാ വെറുക്കുന്ന ഒരാളെ ഞാനും എങ്ങനെ സ്നേഹിക്കും? അഞ്ജലിയുടെ സ്വരമിടറി. അതൊക്കെ നിന്റെ മനസ്സിലെ ഓരോ ഉത്കണ്ഠകളാ. ഒറ്റ ദിവസം ഒന്നിച്ചു കഴിഞ്ഞാൽ മതി. എൻ്റെ മോളെ സ്നേഹിക്കാതിരിക്കാൻ ഒരു ദുഷ്ടനു പോലും സാധിക്കില്ല, എനിക്കുറപ്പാ. അച്ഛന് എന്നോടുള്ള വാത്സല്യം കൊണ്ട് തോന്നുന്നതാ ഇതെല്ലാം. വിവാഹിതയായില്ലോ എന്നോർത്ത് എനിക്ക് നിരാശയൊന്നുമില്ലച്ച. അച്ഛൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വല്ല അഗതി മന്ദിരത്തിലും. മതി, നിർത്ത്. നീ ഈയിടെ ഇത്തിരി വഷളാകുന്നുണ്ട്. പണിക്കർക്ക് ശുണ്ടി വന്നു. അയാൾ എഴുന്നേറ്റ് ഹാളിലൂടെ നടക്കാൻ ആരംഭിച്ചു. ശേഖരപിള്ള സിറ്റൗട്ടിൽ നിന്ന് മുരടനക്കി. എന്നിട്ട് വാതിൽക്കലേക്ക് എത്തി നോക്കി. ശേഖരപിള്ള ചേട്ടന് തൃപ്തിയായില്ലേ? ഇനി പോയിക്കൂടെ? അഞ്ജലി ചൊടിച്ചു. കുഞ്ഞേ, ഞാൻ വേണ്ട, ഞരങ്ങണ്ട. ജഗന്നാഥ പണിക്കർ അപ്പോഴേക്കും അങ്ങോട്ട് വന്നു. അഞ്ജു, നീ ഇയാളോട് വഴക്കിടണ്ട. ഇയാൾ ഇയാളുടെ തൊഴിൽ ചെയ്യുന്നു, കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് ശേഖരപിള്ളയുടെ നേർക്ക് തിരിഞ്ഞു. ശേഖര, താനിനി എൻ്റെ മോൾക്കു വേണ്ടി കുടുംബമഹിമയും സ്വത്തും ഉദ്യോഗവും ഒക്കെയുള്ള ചെറുക്കന്മാരെ നോക്കണ്ട. ഏതെങ്കിലും പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവാ. കാണാൻ യോഗ്യനായിരിക്കണം, ആത്മാർത്ഥതയുള്ളവനായിരിക്കണം, വിദ്യാഭ്യാസമുള്ളവനായിരിക്കണം. പാവപ്പെട്ടവനാകുമ്പോൾ ദത്തു നിൽക്കാൻ മടി കാണില്ല, അഹന്തയും കുറവായിരിക്കും. സ്ത്രീധനം ഞാൻ പറഞ്ഞത് തന്നെ കൊടുക്കും. ഞാൻ നോക്കട്ടെ മുതലാളി. വേണ്ട, അഞ്ജലി വിലക്കി. മോളെ, അച്ഛന് ഒരു ചാൻസും കൂടി പ്ലീസ്.
അഞ്ജലി മിണ്ടിയില്ല. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ മുതലാളി? ശേഖരപിള്ള തല ചൊറിഞ്ഞു. പണിക്കർ പോക്കറ്റിൽ നിന്ന് 100 ഒരു നോട്ടെടുത്തു കൊടുത്തു. വൈകുന്നേരം പണിക്കരുടെ സഹോദരി സരസ്വതി അമ്മയും ഭർത്താവ് അരവിന്ദാക്ഷനും മകൻ രവീന്ദ്രനും കൂടി വന്നു. വന്നയുടനെ സരസ്വതി അമ്മ സ്വതസിദ്ധമായ ശൈലിയിൽ പരാതിയും പരിഭവവും തുടങ്ങി. അല്ല, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, ഏട്ടനിത് എന്തു ഭാവിച്ചാ? ഇന്നും ഒരു കൂട്ടർ വന്നുപോയെന്ന് കേട്ടല്ലോ. എന്താ ഇതിനൊക്കെ അർത്ഥം? വന്നപടി നിൽക്കാതെ നീ അങ്ങോട്ടിരുന്ന് സംസാരിക്കുക സരസ്വതി. പണിക്കർ സോഫയിലേക്ക് കൈ ചൂണ്ടി. എന്തിനാ ഇരിക്കുന്നത്? ഇരിക്കാൻ ഞങ്ങളാരാ? അതിനുള്ള അവകാശമുണ്ടായിരുന്നെങ്കിൽ ഏട്ടൻ ഞങ്ങളോട് ഈ കൊലച്ചതി കാണിക്കോ? ഞങ്ങളിപ്പോഴന്യര്. ആര് കൊലച്ചതി കാണിച്ചു? അന്യരാണെന്ന് ആര് പറഞ്ഞു? ഏട്ടൻ്റെ ഓരോ പ്രവൃത്തികൾ കാണുമ്പം അറിയരുതോ? പുന്നാരം മോളുടെ കാല് മുറിച്ചു കളഞ്ഞ് ആശുപത്രിയിൽ കിടന്നപ്പോൾ നോക്കാനും സഹായിക്കാനും ഈ സരസ്വതിയെ ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടനും മോളും സൗകര്യം പോലെ അതൊക്കെ മറന്നു. പണിക്കർക്ക് അസഹ്യത തോന്നിയെങ്കിലും പുറമേ അത് പ്രകടിപ്പിച്ചില്ല. ഞാൻ എന്ത് ചെയ്തെന്ന സരസ്വതി? 4-5 കൂട്ടര് ഇതിനകം വന്ന് പെണ്ണ് കണ്ടിട്ട് പോയില്ലേ? 15 കാറും കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എന്തോ ആയി? ഒരു പട്ടിയെങ്കിലും വാലാട്ടി കാണിച്ചോ? കാലില്ലാത്ത പെണ്ണ് കല്യാണ ചന്തയില് എടുക്കാ ചരക്ക് തന്നെയാ. ഒരുത്തിനും വേണ്ടല്ലോ അവളെ. സരസ്വതി പുരുകൻ ചുളിച്ചുകൊണ്ട് പണിക്കർ പറഞ്ഞു, അല്പം കൂടി കരുണയോടെ സംസാരിക്ക. കരുണയോടെയാ സരസ്വതി ഇത്രയും നാളും സംസാരിച്ചത്? അന്നേരം അച്ഛനും മോൾക്കും തീരെ വിലയില്ല. പുച്ഛം. ഞങ്ങൾ ആരെയും പുച്ഛിച്ചിട്ടില്ല. എന്നാൽ പിന്നെ എന്തിനാ അഞ്ജുവിനെ ചെറുക്കനെ അന്വേഷിച്ച് ലോകം മുഴുവൻ നടക്കുന്നത്? അവൾക്കൊരു മുറിച്ചെറുക്കനില്ലേ? രവീന്ദ്രൻ. എൻ്റെ മോൻ, ഒരു ചില്ലിക്കാശ് സ്ത്രീധനം വാങ്ങാതെ അവളെ കെട്ടാൻ എൻ്റെ മോൻ തയ്യാറാണല്ലോ. അന്നും തയ്യാറാ, ഇന്നും തയ്യാറാ. അല്ലെങ്കിലും അവൻ അവകാശപ്പെട്ടതല്ലേ അവളെ? അവളെ കയ്യേൽക്കേണ്ടത് അവൻ്റെ കടമയല്ലേ? പണിക്കർ പരിഹസിക്കുന്ന മട്ടിലൊന്ന് ചിരിച്ചു. ഞാനൊരു കൊള്ളക്കാരന് എൻ്റെ മോളെ കൊടുക്കാം, മോഷ്ടാവിന് കൊടുക്കാം, കൊലയാളിക്ക് കൊടുക്കാം. എന്നാലും നിന്റെ മകന് എൻ്റെ മോളെ തരില്ല. അതിനേക്കാൾ അവൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം. എൻ്റെ മോനെന്താ ഒരു കുറവ്? കാണാൻ കൊള്ളില്ലേ? ആരോഗ്യമില്ലേ? വിദ്യാഭ്യാസമില്ലേ? ചെറുപ്പത്തിൻ്റെ ബുദ്ധിമോശം കൊണ്ട് ചില ചെറിയ തെറ്റുകളൊക്കെ വന്നുപോയി. അത് കഴിഞ്ഞില്ലേ ബുദ്ധിമോശം? പണിക്കർ അമർഷത്തോടെ പറഞ്ഞു. ജോലി കൊടുക്കാമെന്നും സിനിമയിൽ അഭിനയിപ്പിക്കാമെന്നും ഒക്കെ പറഞ്ഞ് പെൺകുട്ടികളെ മയക്കിക്കൊണ്ടുപോയി വേശ്യാലയങ്ങൾക്ക് വിറ്റ് പണം ഉണ്ടാക്കിയതാണ് ചെറിയ തെറ്റ് അല്ലേ? എത്ര പെൺകുട്ടികളുടെ കണ്ണീരും ശാപവുമുണ്ട് അവൻ്റെ തലയിൽ. ജയിലിൽ നിന്നിറങ്ങിയിട്ടിപ്പോൾ എത്ര നാളായി? അതെല്ലാം അവൻ്റെ കൂട്ടുകാരൊക്കെ കൂടി പറ്റിച്ച പണിയാ. എന്നിട്ട് അവസാനം അവരെല്ലാം കാലുമാറി. എൻ്റെ മോൻ മാത്രം കുറ്റക്കാരനുമായി. അധികം വിസ്തരിക്കേണ്ട സരസ്വതി. ഇവിടുത്തെ സ്വത്ത് കണ്ടിട്ടൊന്നുമല്ല, കുടുംബസ്നേഹം ഓർത്തിട്ട് മാത്രമാ അവൻ അഞ്ജുവിനെ കെട്ടാമെന്ന് സമ്മതിച്ചത്. അവന് വേറെ നല്ല പെണ്ണ് കിട്ടുകയില്ലാഞ്ഞിട്ടുമല്ല. നമുക്ക് ഈ വിഷയം സംസാരിക്കണ്ട. പണിക്കർ മുഷിഞ്ഞു. മുകളിൽ അഞ്ജലിയോട് സംസാരിക്കുകയായിരുന്നു രവീന്ദ്രൻ. എന്തു പറയുന്നു അഞ്ജു? അമ്മാവൻ എത്ര എതിർത്താലും അഞ്ജു സമ്മതം മൂളിയാൽ ഇത് നടക്കും. അഞ്ജുവാണ് തീരുമാനമെടുക്കേണ്ടത്. എന്നെ ഒന്ന് വെറുതെ വിടൂ, എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇനി നീട്ടിക്കൊണ്ടു പോകാൻ വയ്യ. വേറെയൊരു കല്യാണം നടത്താമെന്ന് നീയോ നിന്റെ അച്ഛനോ സങ്കല്പിക്കുക പോലും വേണ്ട. നിന്നെ കെട്ടാനൊരുങ്ങി ഒരുത്തൻ വന്നാൽ തന്നെ ഞാനത് മുടക്കും. 3 വാശിയാണെങ്കിൽ എനിക്കും വാശിയാ. അയാൾ കുനിഞ്ഞ് അവളിരുന്ന വീൽചെയറിൻ്റെ ആം റെസ്റ്റുകളിൽ കൈപ്പത്തികൾ ഊന്നി മുഖത്തിന് നേർക്ക് മുഖം കൊണ്ടുവന്നു. പറയ. എനിക്കൊന്നും പറയാനില്ല. നിന്റെ അച്ഛൻ ചാവുന്നതുവരെ നിന്റെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങേര് ചത്തുകഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഞങ്ങളൊക്കെയെ കാണൂ. അന്ന് പൂച്ച എലിയെ ഇട്ട് കളിപ്പിക്കുന്ന പോലെ നിന്നെ ഇട്ട് ഞാൻ കളിപ്പിക്കും. രവി പ്ലീസ്, ദൈവത്തെ ഓർത്ത് എന്നെ വെറുതെ വിടൂ. അഞ്ജലി കെഞ്ചി. അയാൾ അവളെ അടിമുടി നോക്കി. കൊണ്ടു നടക്കാൻ കൊള്ളില്ലെങ്കിലും കാണാൻ നല്ല ചന്തം. വിടർന്ന കണ്ണ്, തുടുത്ത കവിൾ, ചുവന്ന ചുണ്ടുകൾ, ഐശ്വര്യമൊത്ത മുഖം, നീണ്ടിടതിങ്ങിയ മുടി, പൂവൻ പഴത്തിൻ്റെ നിറം, ഒത്ത ശരീരം. കാലില്ലെങ്കിലും കാണാൻ നീ സുന്ദരിയാണ്. പക്ഷേ എനിക്കിതൊന്നുമല്ല വേണ്ടത്. അമ്മാവൻ്റെ സ്വത്ത്. സിനിമ പിടിക്കാൻ പോയി കുളം തോണ്ടിയിരിക്കുകയാണ് ഞാനെന്നറിയാമല്ലോ. ഒരു പടം നിർമ്മിക്കണം, ഹിറ്റാക്കണം, പിന്നൊരെണ്ണം കൂടി പിടിച്ച് ഡയറക്റ്റ് ചെയ്യണം. അതിന് നിന്റെ അച്ഛൻ്റെ കാശ് വേണം. നിന്നെ നിർബന്ധപൂർവം എടുത്ത് തലയിൽ വെക്കുകയല്ലാതെ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. കല്യാണം കഴിഞ്ഞാൽ നിനക്ക് ഞാൻ യാതൊരു ശല്യവും ഉണ്ടാക്കില്ല, പോരെ? അങ്ങനെ പറഞ്ഞെങ്കിലും അയാളുടെ കണ്ണുകളിൽ കാമമുണ്ടെന്ന് അഞ്ജലി കണ്ടു. കശാപ്പുകാരൻ ഇറച്ചിയിലേക്ക് നോക്കും പോലെയാണ് നോട്ടം. രവി, എന്നെങ്കിലും എൻ്റെ കഴുത്തിലൊരു മിന്നു കെട്ടുമെങ്കിൽ അതെൻ്റെ ശവത്തിലായിരിക്കും. നാശം പിടിച്ചവളെ,
കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കാത്ത ദൈവം തന്നെയാണടേ. നിന്റെ കാലും വെട്ടിക്കളഞ്ഞത് കാലുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നീ നിലത്ത് നിൽക്കുമായിരുന്നോടേ. ഷൂസിട്ട കാലുകൊണ്ട് അയാൾ അവളുടെ വീൽചെയർ ശക്തിയായി ചവിട്ടിത്തള്ളി. പിന്നോട്ട് അതിവേഗം ഉരുണ്ടുപോയ വീൽചെയർ മേശമേലിടിച്ചു നിന്നു. ഫ്ലവർ വേസ് താഴെ മറിഞ്ഞു വീണുടഞ്ഞു. മോളെ, ജഗന്നാഥ പണിക്കർ താഴത്തെ നിലയിൽ നിന്ന് വിളിച്ചു. അധ്യായം 2. ജഗന്നാഥ പണിക്കർ സ്റ്റെയർ കേസിന് ചുവട്ടിൽ വന്ന് മുകളിലേക്ക് നോക്കി. പടികളുടെ മുകളിൽ രവീന്ദ്രൻ നിൽക്കുന്നത് കണ്ടു. എവിടെ അഞ്ചു? അവൾ ഇവിടെ ഉണ്ട്. രവീന്ദ്രൻ പടികളിറങ്ങി താഴേക്ക് ചെന്നു. മുകളിൽ എന്താ ഒരൊച്ച കേട്ടത്? അഞ്ജുവിന്റെ കൈതട്ടി ഒരു ഫ്ലവർ വേസ് താഴെ വീണുടഞ്ഞതാ. രവീന്ദ്രൻ മാതാപിതാക്കളുടെ സമീപം എത്തി. പോകാറായില്ലേ അമ്മേ? പോകാം. സരസ്വതി എഴുന്നേറ്റു. ഏട്ടൻ നല്ലവണ്ണം ആലോചിക്ക്. തൊട്ടടുത്ത് കിടക്കുന്ന കുടുംബസ്നേഹമുള്ള ബന്ധുക്കളാണോ അതോ സ്വത്തു മോഹിച്ചു വരുന്ന തെണ്ടികളാണോ നല്ലതെന്ന്? സരസ്വതി അത്രയും പറഞ്ഞിട്ട് പോകാൻ ഇറങ്ങി, ഒപ്പം അരവിന്ദാക്ഷനും. അവർ പോയി കഴിഞ്ഞപ്പോൾ പണിക്കർ മുകളിലേക്ക് ചെന്നു. അഞ്ജലിയുടെ മുഖം ചുവന്നു തൊടുത്തിരുന്നു. അവൾ ക്ഷോഭിച്ചുവെന്ന് തോന്നി. എന്തു പറ്റി മോളെ? അവൻ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. അവൻ തന്നെ എന്നെ കെട്ടുമെന്ന്, വരുന്ന കല്യാണമെല്ലാം മുടക്കുമെന്ന്. ഉവോ, അവൻ അങ്ങനെ പറഞ്ഞോ? അച്ഛൻ്റെ മരണം കാത്തിരിക്കുകയാണത്രേ എന്നെ പാഠം പഠിപ്പിക്കാൻ. എൻ്റെ അവസ്ഥ ഇതായിപ്പോയല്ലോ മോളെ. ക്ഷോഭിച്ചുകൂടാ, ഉറക്കെ സംസാരിച്ചുകൂടാ, ഞാൻ എന്ത് ചെയ്യും? പണ്ടാണെങ്കിൽ അവൻ ഇവിടെ കയറി ഇങ്ങനെയൊക്കെ പറയാൻ ധൈര്യപ്പെടുമോ? പറഞ്ഞിട്ട് മിടുക്കനായി തിരിച്ചു പോകുമോ? അച്ഛൻ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. പണിക്കർ ഒന്നിരുത്തി മൂളി. പിന്നെ വാക്കിംഗ് സ്റ്റിക്ക് മൊസൈക്ക് തറയിൽ ഇടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് രണ്ടു ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പണത്തിനു വേണ്ടി കൊല്ലാനും മടിക്കാത്ത കൂട്ടരാ. എന്റെ സഹോദരിയാണെന്ന് പറഞ്ഞിട്ടെന്ത് കാര്യം? ദുരം മൂത്ത മനസ്സിൽ പിശാചെ കുടിയിരിക്കൂ. അച്ഛൻ ആ വിഷയം വിട്ടുകളയെ. അഞ്ജലി അയാളെ തണുപ്പിക്കാൻ ശ്രമിച്ചു. പണിക്കർ മെല്ലെ കോണിപ്പടി ഇറങ്ങി. പാതിയോളം ചെന്നിട്ട് അയാൾ തിരിഞ്ഞു നിന്നു. രണ്ടാഴ്ച മുൻപ് നിന്നെ കാണാൻ ഒരു കൂട്ടർ വന്നില്ലേ? ഒരു കോൺട്രാക്ടറുടെ മകൻ. അവർ നാളെ വരുമെന്ന് ഫോൺ കോൾ ഉണ്ടായിരുന്നു. എന്നു വെച്ചാൽ അതിനർത്ഥം അവർക്ക് താല്പര്യമുണ്ടെന്ന്. അഞ്ജലിക്ക് ഓർമ്മ വന്നു രണ്ടാഴ്ച മുമ്പ് നടന്ന പ്രഹസനം. പെണ്ണുകാണൽ ചടങ്ങിന് ശേഷം ഒന്നും മിണ്ടാതെയാണ് ആ കൂട്ടർ തിരിച്ചുപോയത്. കഴിഞ്ഞ രണ്ടാഴ്ചയിലും അവർ ഒന്നും അറിയിച്ചിട്ടില്ല. ആലോചിക്കുകയായിരുന്നിരിക്കണം. ഒരു കാലില്ലാത്ത പെണ്ണിനെ കെട്ടിയാൽ ലാഭമോ നഷ്ടമോ? ലാഭമെങ്കിൽ എത്ര? എങ്ങനെയെല്ലാം ലാഭമുണ്ടാക്കാം? തൻ്റെ ഇടം കാലിൽ നിന്ന് മുറിഞ്ഞുപോയ ഏതാനും അസ്ഥിക്കഷ്ണങ്ങൾക്കും ഇത്തിരി മാംസത്തിനും തൊലിക്കും ഞരമ്പുകൾക്കും കൂടി എന്തുമാത്രം നഷ്ടപരിഹാരമാണ് കണക്ക് പറഞ്ഞു വാങ്ങേണ്ടത്? തോട്ടം, വീട്, കാറ്, ടൂറിസ്റ്റ് ഹോം, ബാങ്ക് ബാലൻസ്, ഇതെല്ലാം മതിയോ? കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് കോൺട്രാക്ടറും മകനും ബന്ധുജനങ്ങളും ഉറക്കളിച്ചിരുന്ന് ആലോചിച്ച് തർക്കിച്ച് ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടാവണം. അവർ വരട്ടെ അല്ലേ മോളെ? അഞ്ജലി പതുക്കെ തലയാട്ടി. പിറ്റേന്ന് വൈകുന്നേരം കല്യാണാലോചനയ്ക്ക് ചെറുക്കൻ്റെ കൂട്ടരെത്തി. ചെറുക്കൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനാണ് പ്രമുഖ വക്താവായി സംസാരിച്ചത്. ഞങ്ങളുടെ പയ്യന് പെണ്ണിനെ ഇഷ്ടമായി. കാലിന് പറ്റിയ അപകടം ഒരു വലിയ പോരായ്മയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് ആർക്കും അപകടം പറ്റാം, മരണം പോലും സംഭവിക്കാം. പിന്നെയുള്ളത് ഷെയറിൻ്റെ പ്രശ്നമാണ്. ഞങ്ങൾ ബന്ധുക്കളെല്ലാം കൂടി ആലോചിച്ചിട്ട് എല്ലാവരുടെയും അഭിപ്രായം ഇതാണ്. ചെറുക്കൻ പെൺവീട്ടിൽ ദത്തു നിൽക്കുന്ന സ്ഥിതിക്ക് മുഴുവൻ സ്വത്തുക്കളുടെയും നിയന്ത്രണം ചെറുക്കന് തന്നെയായിരിക്കണം. അങ്ങനെ തന്നെയാണ് ഞാനും ഉദ്ദേശിക്കുന്നത്, ജഗന്നാഥ പണിക്കർ പറഞ്ഞു. എനിക്ക് ഈ വയസ്സുകാലത്ത്, ഈ രോഗകാലത്ത് വല്ലയിടത്തും ഇരുന്ന് വിശ്രമിക്കാമല്ലോ. നിയന്ത്രണം എന്ന് പറയുമ്പോൾ രേഖാമൂലമുള്ള അവകാശങ്ങൾ കിട്ടണം. തീരെഴുതി കിട്ടണമെന്നാണോ പറയുന്നത്? അതെ. വീടും തോട്ടവും ടൗണിലൊരു ടൂറിസ്റ്റ് ഹോമും ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതും എല്ലാം എൻ്റെ മോൾക്കുള്ളത് തന്നെയല്ലേ? അതിപ്പോൾ പറയുന്നതല്ലേ? ആരുടെയും വാക്ക് വിശ്വസിച്ച് ഒന്നും ചെയ്യാൻ വയ്യ. വാക്ക് ആർക്കും എപ്പോഴും മാറ്റാം. പണിക്കരുടെ മുഖം ചുവന്നു. വാക്ക് മാറ്റിയാലും എൻ്റെ കാലശേഷം ഈ സ്വത്തെല്ലാം എൻ്റെ മോൾക്ക് തന്നെയല്ലേ? എന്നെങ്ങനെ ഉറപ്പിക്കാം? പണിക്കർ ഇനിയൊരു കല്യാണം കഴിച്ചാൽ? അല്ല, അങ്ങനെ തോന്നിക്കൂടാന്നില്ലല്ലോ. പണിക്കരുടെ വിരലുകൾക്കുള്ളിൽ വാക്കിംഗ് സ്റ്റിക്ക് ഞെരിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇനിയും അവകാശികളുണ്ടാവാം. ഒരു സന്ധതി തന്നെ ഉണ്ടായിക്കൂടുന്നില്ല. അതും പറഞ്ഞ ഒരു പൊട്ടിച്ചിരി. നിർത്ത്. വാക്കിംഗ് സ്റ്റിക്ക് നിലത്തടിച്ചുകൊണ്ട് ജഗന്നാഥ പണിക്കർ എഴുന്നേറ്റു. സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. പലയിടത്തും സംഭവിച്ചിട്ടുമുണ്ട്. സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ പറയുന്ന വാക്കിനൊന്നും വിലയുണ്ടാവില്ല. പക്ഷേ രേഖകളെ തിരുത്താനൊക്കില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിവിടെ നിർത്താം. പണിക്കർ കർശനമായി പറഞ്ഞു. ഇനി കല്യാണത്തെക്കുറിച്ച് നമുക്ക് തമ്മിൽ സംസാരിക്കേണ്ട. അല്ല പണിക്കരെ, ഞങ്ങൾ സ്റ്റോപ്പ് ഇറ്റ് നോൺസെൻസ്.
നമ്മൾ തമ്മിൽ മുൻപരിചയമുള്ളതുകൊണ്ടാണ് ഇത്രയും മര്യാദയ്ക്ക് ഞാൻ നിങ്ങളോട് പെരുമാറുന്നത്, മനസ്സിലായില്ലേ? പിന്നെ ഒന്നും മിണ്ടാതെ ചെറുക്കൻ കൂട്ടർ ഇറങ്ങി. പിറുപിറുത്തുകൊണ്ട് അവർ കാറിനടുത്തേക്ക് നടന്നു. കാർ ഗേറ്റ് കടന്നുപോയി. പണിക്കരുടെ താടി വിറയ്ക്കുന്നുണ്ടായിരുന്നു. കൈകൾ കുഴയുന്നതുപോലെ തോന്നി. ക്ഷോഭിച്ചാൽ അടുത്ത നിമിഷം ദേഹം തളരും, കൈകാലുകളും വിറയ്ക്കും, കണ്ണുകളിൽ മൂടൽ വീഴും, പിന്നെ ദാഹമാണ്. തുടരെ തുടരെ വെള്ളം കുടിക്കണമെന്ന് തോന്നും, പുക വലിക്കണമെന്ന് തോന്നും. പണിക്കർ ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇടയ്ക്ക് വോക്കിംഗ് സ്റ്റിക്ക് നിലത്തിടിച്ച് വലിയ ശബ്ദമുണ്ടാക്കി. അഞ്ജു, ഒരു വേള പണിക്കർ വിളിച്ചു. മറുപടിയില്ല. കോണിപ്പടിച്ചുവട്ടിൽ ചെന്ന് പണിക്കർ ഒരിക്കൽ കൂടി വിളിച്ചു. മോളെ അഞ്ജു. ഒരു പ്രതികരണവുമില്ല. പണിക്കർക്ക് വലിയ നിരാശ തോന്നി. തൻ്റെ മകളുടെ ഭാവിയെ സംബന്ധിക്കുന്ന നിർണായകമായ ഒരാലോചനയാണ് ഇതുവരെ താഴെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് അതേക്കുറിച്ച് ഒന്നും അറിയണ്ട. ഉത്കണ്ഠയില്ല. അവളെയോർത്ത് തൻ്റെ ഉള്ളിൽ കനലെരിയുമ്പോൾ, അവൾക്കൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി താൻ നെട്ടോട്ടം ഓടുമ്പോൾ, പലരിൽ നിന്നും അപമാനവും നിന്ദയും ഏറ്റുവാങ്ങുമ്പോൾ, അവൾ അതിലൊന്നും യാതൊരു ശ്രദ്ധയുമില്ലാതെ എവിടെയോ ഇരിക്കുന്നു. പണിക്കർ മുകളിലേക്കുള്ള പടികൾ കയറി. പകുതി എത്തിയപ്പോഴേക്കും വല്ലാതെ കിതച്ചു. ശ്വാസം കിട്ടുന്നില്ല. നെഞ്ച് അതിൻ്റെ കൂട് പൊളിച്ച് പുറത്തു ചാടുമെന്ന് തോന്നി. ഡോക്ടർ വിലക്കിയിട്ടുള്ളതാണ്, കഴിയുന്നിടത്തോളം പടികൾ കയറാതിരിക്കുക, ടെൻഷനുള്ളപ്പോൾ പ്രത്യേകിച്ചും. പണിക്കർ ആരോടോ വാശി തീർക്കാൻ എന്ന പോലെ വീണ്ടും പടികൾ കയറി മുകളിലെത്തി. കോറിഡോറിൻ്റെ അങ്ങേയറ്റത്തുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. വെള്ളരിപ്രാവുകൾ മട്ടുപ്പാവിലേക്ക് പറന്നു താഴ്ന്നതും ചിറകു വിടർത്തി ഉയരുന്നതും കണ്ടു. പണിക്കർ ചെന്ന് നോക്കിയപ്പോൾ മട്ടുപ്പാവിൽ വീൽചെയറിലിരുന്ന പ്രാവുകൾക്ക് തീറ്റി കൊടുക്കുകയാണ് അഞ്ജലി. അവൾക്കു ചുറ്റും അവളുടെ തോളിലും കൈത്തണ്ടയിലുമെല്ലാം പ്രാവുകൾ. അഞ്ജു, തീരെ മയമില്ലാത്ത വിളിയൊച്ച അവളെ ഞെട്ടിച്ചു. അഞ്ജലി പെട്ടെന്ന് തിരിഞ്ഞു. നീ അവിടെ എന്തെടുക്കുകയാ? ദാ വരുന്നച്ച. അവൾ വാതിൽക്കലേക്ക് വീൽചെയർ ഉരുട്ടി. നിന്നെ ഞാൻ എത്ര വിളിച്ചു? ഞാൻ വിളിച്ചാൽ കേൾക്കാൻ ആരുമില്ലല്ലോ. കേൾക്കുകയില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയല്ലേ? സത്യമായിട്ട് ഞാൻ കേട്ടില്ല അച്ചാ. മനസ്സിലായി. അച്ഛനവിടെ സംസാരിച്ചിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ അങ്ങോട്ടൊന്നും വരാത്തത്. ആരെക്കുറിച്ചാ ഞാനവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ആർക്കു വേണ്ടിയാ? എൻ്റെ മോൾ അതൊക്കെയൊന്ന് മനസ്സിലാക്കണം. കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ നീ. അതോ അച്ഛൻ നിനക്ക് വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ പരാക്രമമൊക്കെ തമാശയാണെന്ന് തോന്നുന്നുണ്ടോ? അച്ഛൻ പിണങ്ങിയാണെന്ന് അഞ്ജലിക്ക് മനസ്സിലായി. ഇത്രയും അവഗണന കാട്ടരുത് മോളെ, ക്രൂരതയാണത്. അച്ഛാ, അഞ്ജലിക്ക് കരച്ചിൽ വന്നു. താഴെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾ ഊഹിച്ചിരുന്നു. ആ വിവാഹാലോചനയുടെ അന്തിമ ഫലം എന്തായിരിക്കുമെന്നും അവൾക്കറിയാമായിരുന്നു. തൻ്റെ മുറിഞ്ഞുപോയ ഇത്തിരി അസ്ഥിക്കും മാംസത്തിനും വില പേശിക്കൊണ്ട് കുറെ പേർ തൻ്റെ അച്ഛനെ നിന്ദിക്കുന്നതും വേദനിപ്പിക്കുന്നതും കാണാൻ കഴിയാഞ്ഞിട്ടാണ് അഞ്ജലി മുകളിലേക്ക് പോന്നത്. അച്ഛൻ വല്ലാതെ ക്ഷോഭിച്ചിരിക്കുന്നു. അവർ അപമാനിച്ചിട്ടുണ്ടാവും തീർച്ച. അച്ഛനിപ്പോ എന്താ വേണ്ടത്? അത് പറയേ. എപ്പോഴും മുകളിൽ തന്നെ ഇരുന്നോളണം നീ. താഴേക്ക് ഇറങ്ങരുത്, വിളിച്ചാൽ കേൾക്കരുത്. അന്വേഷിക്കുന്നവർക്ക് തോന്നണം ജീവിതം തകർന്നു പോയതുകൊണ്ട് നീ മുകളിലത്തെ ഒരു മുറിയിൽ തന്നെത്താൻ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന്. എങ്കിലല്ലേ അച്ഛനെ ഇരട്ടി വിഷമിപ്പിക്കാൻ ഒക്കൂ. അഞ്ജലി നിറ കണ്ണുകളോടെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിഷേധാർത്ഥത്തിൽ തലയാട്ടി. പണിക്കർ ഏതാനും ചൂട് നടന്നിട്ട് തിരിഞ്ഞു നിന്നു. ഈ വീൽചെയർ ഉരുട്ടിക്കൊണ്ടല്ലാതെ വീട്ടിനുള്ളിൽ നിന്നെ ഞാൻ കണ്ടിട്ടില്ല. നിനക്ക് ക്രച്ചസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജയ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന മരക്കാൽ ഉപയോഗിക്കാം. പക്ഷേ മനഃപൂർവ്വം നീ അത് ചെയ്യുകയില്ല. എപ്പോഴും വീൽചെയറിലിരുന്നാലല്ലേ അച്ഛൻ മൂലമാണ് മോൾക്ക് ഗതികേട് വന്നതെന്ന് അച്ഛനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കാനൊക്കൂ. ഞാൻ അത് കണ്ട് കുറ്റബോധം കൊണ്ട് നീറിക്കൊള്ളണം. അച്ഛാ, അഞ്ജലി വിങ്ങിപ്പൊട്ടി. അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത്, ഈശ്വരനെ ഓർത്ത്. അച്ഛൻ പറയുന്നതാണോ കുറ്റം? കാൽ മുറിച്ചവർ മരക്കാൽ ഉപയോഗിച്ച് നടക്കുന്നില്ലേ, നൃത്തം ചെയ്യുന്നില്ലേ? ജയ്പൂരിൽ വെച്ച് കൃത്രിമ കാൽ വെച്ച് നടക്കാൻ ശീലിച്ചവളാണല്ലോ നീയും, അല്ലേ? അപ്പോൾ ഇതെന്തിനു വേണ്ടിയാണ്? ആരെ തോൽപ്പിക്കാൻ? അച്ഛനുള്ളിലെ അമർഷവും വേദനയും മുഴുവൻ പറഞ്ഞു തീർക്കുകയാണ്. പറയട്ടെ, അഞ്ജലി ഒന്നും മിണ്ടിയില്ല. മരക്കാലുകളെയും ക്രച്ചസുകളെയും തനിക്ക് ഭയമാണെന്ന് വെറുപ്പാണെന്ന് അച്ഛനറിയാഞ്ഞിട്ടല്ല. ആരെയെങ്കിലും അച്ഛനിപ്പോൾ വഴക്ക് പറയണം, രോഷം തീർക്കണം. തീർക്കട്ടെ. ജഗന്നാഥ പണിക്കർ കിടപ്പറയിലെത്തി. ഷെൽഫിൽ നിന്ന് മദ്യക്കുപ്പിയെടുത്ത് തുറന്ന് ഒരളവ് ഗ്ലാസ്സിലൊഴിച്ചു. ജഗിൽ നിന്ന് വെള്ളവും പകർന്നു. ഒറ്റ വലിക്ക് അകത്താക്കി. പണ്ട് നിത്യേന മദ്യപിക്കുമായിരുന്നു, ലിക്ക് കെടുപോളം. ഡോക്ടർമാർ വിലക്കി, മദ്യപിക്കരുത്. മകൾ അതിനേക്കാൾ കർശനമായി വിലക്കി. ആഴ്ചയിൽ 2 പെഗ്. അഞ്ജലി റേഷൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്.
ഈ ആഴ്ചത്തെ റേഷൻ നേരത്തെ കഴിഞ്ഞു. പണിക്കർ ഒരു പെഗ് കൂടി ഒഴിച്ചു. വീൽചെയർ ഉരുളുന്ന ശബ്ദം. അച്ഛാ, പണിക്കർ തിരിഞ്ഞു നോക്കിയില്ല. ഗ്ലാസ് എടുക്കാൻ ഭാവിച്ചപ്പോഴേക്കും അതിൽ അഞ്ജലിയുടെ കൈമുറുകി. വിട് വിട് അഞ്ജു, പണിക്കർക്ക് ദേഷ്യമായി. അങ്ങനെ ഇപ്പം അച്ഛൻ കുടിക്കണ്ട, നിന്നോടാ പറഞ്ഞത് വിടാൻ. ആരോടാ അച്ഛൻ്റെ ഈ വാശി? പണിക്കർ ബലം പിടിച്ചപ്പോൾ അഞ്ജലിയും പിടിമുറുക്കി. അവൾ ഗ്ലാസ് തിരിച്ച് മദ്യം മുഴുവൻ തറയിലേക്ക് കമിഴ്ത്തി. കോപാധിക്യത്താൽ പണിക്കർ അടിക്കാൻ അവൾക്ക് നേരെ കൈയൊങ്ങി. അടിക്ക്, അച്ഛൻ്റെ ദേഷ്യവും സങ്കടവും തീരട്ടെ. പണിക്കരുടെ കൈ വായുവിൽ അങ്ങനെ തന്നെ നിന്നു. എന്തേ അടിക്കാത്തെ, എത്ര വേണമെങ്കിലും അടിച്ചോ, എനിക്ക് നോവില്ല. പണിക്കർ മറ്റൊരു ഗ്ലാസ് എടുത്തു വെച്ചു. അതിലേക്ക് മദ്യമൊഴിക്കാൻ ഭാവിച്ചപ്പോൾ അഞ്ജലി മദ്യക്കുപ്പിയിൽ കടന്നു പിടിച്ചു. എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കുടിക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. വിടുമോളെ. ഇല്ല, അച്ഛൻ എന്നോട് ബലം പിടിക്കരുത്, അച്ഛന് വയ്യ. പണിക്കർ പക്ഷേ വിടാൻ ഭാവമില്ലായിരുന്നു. പിടിവലിക്കിടയിൽ വീൽചെയർ മറിഞ്ഞ് അഞ്ജലി താഴെ വീണു. മദ്യക്കുപ്പി തറയിലിടിച്ചു പൊട്ടി. മദ്യം മുഴുവൻ മാർബിൾ തറയിലൂടെ ഒഴുകിപ്പടർന്നു. പണിക്കർ ഒരു നിമിഷം സ്തബ്ധനായി. പിന്നെ അഞ്ജലിയുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ഭാവിച്ചു. അച്ഛൻ എന്നെ തൊടണ്ട. അയാൾ നീട്ടിയ കൈ അവൾ തട്ടിമാറ്റി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മുട്ടിന്മേൽ നിന്നുകൊണ്ട് അവൾ വീൽചെയർ നിവർത്തിവെച്ചു. കോപവും സങ്കടവും കൊണ്ട് അവൾ വിതുമ്പുന്നുണ്ടായിരുന്നു. കുപ്പിച്ചീളുകൊണ്ട് അവളുടെ ഉള്ളം കൈയിലൂടെ ചോര വാർന്നു. മോളെ, കയ്യിൽ ചോര. എന്നോട് മിണ്ടണ്ട, അച്ഛനോട് ഞാൻ പറഞ്ഞതല്ലേ പിടിക്കരുതെന്ന്. അവൾ കരഞ്ഞുകൊണ്ട് മേശയിൽ പിടിച്ചെഴുന്നേറ്റു. വീൽചെയറിലേക്ക് ഇരുന്നു. പിന്നെ വേഗം വീൽചെയർ ഉരുട്ടി വാതിൽ കടന്ന് പുറത്തേക്ക് നീങ്ങി. ചക്രങ്ങൾ ഉരുളുന്ന നേർത്ത ശബ്ദം അകന്നകന്നുപോയി. പണിക്കർക്ക് കഠിനമായ ആത്മനിന്ദ തോന്നി. വേണ്ടായിരുന്നു, കാൽ വയ്യാത്ത കുട്ടിയോട് താൻ കുസ്തി പിടിക്കാൻ ചെന്നിരിക്കുന്നു. പശ്ചാത്താപം കൊണ്ട് വിവശനായി അയാൾ സ്വയം തലയ്ക്കടിച്ചു. പിന്നെ തറയിൽ കുനിഞ്ഞിരുന്ന് കുപ്പിച്ചീളുകൾ പെറുക്കാൻ തുടങ്ങി. ഇനി ഇന്ന് മുഴുവൻ പിണക്കത്തിലായിരിക്കും അഞ്ജു. അങ്ങനെയാണവൾ. അത്ര പെട്ടെന്നൊന്നും പിണങ്ങുകയില്ല. പിണങ്ങിയാൽ പിന്നെ ഇണങ്ങാൻ കുറച്ചു സമയമെടുക്കും. പണിക്കർ കുറച്ചു സമയം മുറിയിൽ ചുറ്റിപ്പറ്റി നിന്നു. അഞ്ജലി എന്ത് ചെയ്യണമെന്നറിയണം. പിണക്കം തീർക്കണം. അയാൾ ഒച്ചയുണ്ടാക്കാതെ അഞ്ജലിയുടെ മുറിയിലേക്ക് നടന്നു. വാതിൽക്കലെത്തിയപ്പോഴേ കാൽ നിരക്കുന്ന ഒച്ച കേട്ടു. വാതിൽ വിരി നീക്കി നോക്കിയപ്പോൾ അഞ്ജലി കൃത്രിമ കാലുപയോഗിച്ച് നടക്കാൻ ശീലിക്കുന്നതാണ് കണ്ടത്. ഭിത്തിയിൽ പിടിച്ചു പിടിച്ചാണ് നടത്തം. മരക്കാൽ ഘടിപ്പിച്ച് കാൽ നിലത്ത് ഒന്നുമ്പോൾ അവൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് തോന്നി. നെറ്റി ചുളിക്കുന്നുണ്ട്. പിഞ്ചു പൈതൽ പിച്ച വയ്ക്കും പോലെ ഇടറി ഇടറി നടക്കുകയാണ്. ഒരു വേള വേച്ചു വീഴാൻ പോയി. അഞ്ജു, പണിക്കർ അലിവോടെ അവളുടെ അരികെ ചെന്നു. അഞ്ജലി ഭിത്തിയിലേക്ക് ചാരി. കഴുത്തും മുഖവും വല്ലാതെ വേർത്തിട്ടുണ്ട്. പണിക്കർ അവളുടെ കരം ഗ്രഹിച്ചു. അവന്മാരെന്നെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു മോളെ. കണ്ണി ചോരയില്ലാത്തവന്മാര്. അതിൻ്റെ ദേഷ്യത്തിന് അച്ഛൻ. അച്ഛനെ ഞാനിനി വിഷമിപ്പിക്കത്തില്ല, പോരെ. അവളുടെ ഒച്ചയിടറി. കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ അടർന്ന് അയാളുടെ കൈത്തണ്ടയിലേക്ക് വീണു. അധ്യായം 3. ഡോർബെല്ലിൻ്റെ സ്വിച്ചിൽ ഞെക്കിയിട്ട് ശേഖരപിള്ള കാത്തുനിന്നു. വാതിൽ തുറക്കപ്പെട്ടു. അഞ്ജലി, പൂവ് വിടർന്നതുപോലുള്ള മുഖം. അഞ്ജലി എത്ര ദേഷ്യപ്പെട്ടാലും ശേഖരപിള്ളയ്ക്ക് അവളെ കാണുന്നത് സന്തോഷമാണ്. ശേഖരപിള്ളയെ കണ്ട അഞ്ജലിക്ക് നീരസമായി. മുതലാളി ഇല്ലേ കുഞ്ഞെ? ഭവ്യതയോടെ അയാൾ ചോദിച്ചു. എന്തിനാ? ഇനിയും എൻ്റെ അച്ഛനെ വെറുതെ നാണം കെടുത്താൻ പുതിയ പരിപാടി വല്ലതുമായിട്ടാണോ വരവ്? അഞ്ജലി സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. അവൾക്ക് ഒരു കുറവുമില്ലെന്ന് ശേഖരപിള്ളയ്ക്ക് തോന്നി. ഭംഗിയായി സാരി ഉടുത്തിരിക്കുന്നു. നടക്കുന്നു. ഇടതുകാൽ നിലത്തുനിന്നുമ്പോൾ ഒരല്പം ഇടർച്ചയുണ്ടെന്ന് മാത്രം. കൃത്രിമ കാലാവുമ്പോൾ ലേശം മുടന്തുണ്ടാവാതെ വയ്യ. ആര്? ശേഖരനോ? ജഗന്നാഥ പണിക്കർ സിറ്റൗട്ടിലേക്ക് വന്നു. അങ്ങോട്ടിരിക്കൂ ശേഖര. ഇല്ല, ഞാൻ ഉടനെ പോവുകയാ. പിന്നെന്തിനാ ഇയാൾ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ജഗന്നാഥ പണിക്കർ കസേരയിലിരുന്നു. ഇവിടെ അടുത്തൊരു വീട്ടിൽ ഒരാലോചനയുടെ കാര്യത്തിന് വന്നതാ. വന്നപ്പോൾ ഇവിടെയും ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വെച്ചു, അത്രയുള്ളൂ. എന്താ ശേഖര ഇത്? ഇയാള് പല കല്യാണങ്ങളും നടത്തി കൊടുക്കുന്നുണ്ടല്ലോ. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് നല്ല ഒരാലോചന കൊണ്ടുവരാൻ ഇയാളെ കൊണ്ട് ഇതുവരെ പറ്റിയില്ലല്ലോ. ഞാൻ ശ്രമിക്കഞ്ഞിട്ടാണോ മുതലാളി? ഒത്തുവരണ്ടേ? അല്ലെങ്കിൽ തന്നെ ഞങ്ങളെപ്പോലുള്ള പാവം ദല്ലാളന്മാരെ ആർക്കും ഇപ്പോൾ വേണ്ടല്ലോ. എല്ലാവരും ഇപ്പോൾ പത്രത്തിൽ പരസ്യം ചെയ്തല്ലേ ചെറുക്കനെയും പെണ്ണിനെയും കണ്ടുപിടിക്കുന്നത്. ശേഖരപിള്ളയുടെ പരിഭവം കേട്ട് ജഗന്നാഥ പണിക്കർ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ശേഖരനും കണ്ടു ഞാൻ പത്രത്തിൽ കൊടുത്ത പരസ്യം അല്ലേ? വല്ലപ്പോഴും ഞാനും പത്രങ്ങൾ മറിച്ചു നോക്കാറുണ്ടേ? ശേഖരപിള്ളയും ചിരിച്ചു. ആട്ടെ, ശേഖരൻ നോക്കിയിട്ട് നല്ല ഒരു ചെറുപ്പക്കാരനെ. ഒരു ചെറുക്കനുണ്ട്, ശേഖരപിള്ള പറഞ്ഞു. നല്ല നിറം,
ആരോഗ്യം, പഠിപ്പ്, നല്ല സ്വഭാവം, 24 വയസ്സ് പ്രായം, നല്ല കുടുംബം. പക്ഷെ പാവങ്ങളാ, അത് സാരമില്ല. ആലോചിച്ചാലോ, നമുക്ക് കിട്ടുമോ? അതറിയത്തില്ല. വിവരങ്ങൾ സംസാരിച്ചില്ലേ? ഇല്ല, സംസാരിക്കണം. കുറച്ച് കടത്തിലും വിഷമത്തിലുമൊക്കെയ വീട്ടുകാർ. വിവാഹപ്രായമെത്തിയ 3 പെൺകുട്ടികൾ പുര നിറഞ്ഞു നിൽക്കുന്നു. സ്ത്രീധനം ഇത്രയൊക്കെ കിട്ടുമെന്നറിയുമ്പം മിക്കവാറും സമ്മതിച്ചേക്കും. അഞ്ജലി രൂക്ഷമായി ശേഖരപിള്ളയെ നോക്കി. ചെറുക്കൻ്റെ പേരെന്താ? പണിക്കർ അന്വേഷിച്ചു. ബാലചന്ദ്രൻ. പണിക്കർ മന്ത്രിച്ചു. അഞ്ജലി ബാലചന്ദ്രൻ. പേരിൽ തന്നെ ഒരു പൊരുത്തമുണ്ട്. അവർ സമ്മതിക്കുമോന്ന് തീർച്ചയില്ല. ചോദിക്കണം. എന്നാൽ ഇനി വൈകണ്ട. ഒന്ന് സംസാരിച്ചു നോക്ക്. എൻ്റെ മോൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ. എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ. ശേഖരപിള്ള പോകാൻ ഭാവിച്ചു. ശരി. ശേഖരപിള്ള നടന്നു. ബാലചന്ദ്രൻ. പണിക്കർ വീണ്ടും മന്ത്രിച്ചു. അച്ഛാ. അഞ്ജലി വിളിച്ചു. പണിക്കർ അവളുടെ നേർക്ക് നോട്ടം തിരിച്ചു. അച്ഛൻ എനിക്ക് വേണ്ടി ഒരു ഭർത്താവിനെ വിലയ്ക്ക് വാങ്ങാനാണോ ഉദ്ദേശം? അതാണല്ലോ മോളെ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണിക്കർ അകത്തേക്ക് നടന്നു. ശേഖരപിള്ള അടുത്ത ദിവസം തന്നെ ബാലചന്ദ്രന്റെ വീട്ടിലെത്തി. ഇവിടെ ആരുമില്ലേ എന്ന ചോദ്യം കേട്ട് തിണ്ണയിലേക്ക് ഇറങ്ങി വന്ന സുകുമാരിയമ്മ കണ്ടത് ശേഖരപിള്ള മുറ്റത്ത് നിൽക്കുന്നതാണ്. ശേഖരേട്ടനായിരുന്നോ? കയറിയിരിക്കെ. സുകുമാരിയമ്മ ക്ഷണിച്ചു. ആള് മനക്കും ഒന്നും കാണാത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ആരുമില്ലെന്ന്. ശേഖരപിള്ള സിമെന്റ് തിണ്ണയിലിരുന്നു. ഈ ബെഞ്ചിലോട്ടിരിക്കൂ ശേഖരേട്ട. ഓ, ഞാനിവിടെ ഇരുന്നോളാം. എന്തൊരു ഉഷ്ണ. സിമെന്റ് തറയാകുമ്പം ഒരു തണുപ്പ് കിട്ടും. ഞാനും പിള്ളേരും അകത്തായിരുന്നു. അതാ ഒച്ചയനക്കം ഒന്നുമില്ലാഞ്ഞത്. സുകുമാരിയമ്മ വാതിൽപ്പടിയിൽ ഇരുപ്പുറപ്പിച്ചു. ബാലചന്ദ്രനില്ലേ ഇവിടെ? അവൻ എറണാകുളത്ത് പോയി. ഒരു ബാങ്ക് ടെസ്റ്റ് എഴുതാനുണ്ടെന്നും പറഞ്ഞ്. സുനന്ദ എവിടെ? അവളും രേവതിയും മണിക്കുട്ടിയും അകത്തുണ്ട്. സുനന്ദയുടെ കാര്യം ഇന്നാള് പറഞ്ഞില്ലേ? ഒരാലോചനയുണ്ടെന്ന്. അക്കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാ ഞാൻ വന്നത്. ശേഖരപിള്ള മുറുക്കാൻ പൊതിയഴിച്ച് തിണ്ണയിൽ വെച്ചു. കുശാലായിട്ടൊന്നും മുറുക്കി. നല്ല വെറ്റിലയുണ്ടെങ്കിൽ ഒരെണ്ണം എനിക്കെന്താ? സുകുമാരിയമ്മ കൈനീട്ടി. ദാ എടുത്തോ. ഒന്നാന്തരം കണ്ണി വെറ്റിലയാ, വാടാത്തത്. വെറ്റില നാര് കളഞ്ഞ് പുറമെ ചുണ്ണാമ്പ് തേച്ച് കഴിഞ്ഞിട്ട് സുകുമാരിയമ്മ വീണ്ടും പറഞ്ഞു. ഇത്തിരി പുകലയും അടക്കയും കൂടി എടുത്തോ. നാലും കൂട്ടി നല്ലവണ്ണമൊന്നും മുറുക്കിയിട്ട് കാലം കുറേയായി. പിള്ളേരുടെ അച്ഛൻ മരിച്ച പിന്നെ. സുകുമാരിയമ്മ പെട്ടെന്ന് ഓർമ്മയുടെ ചുഴിയിൽ വീണു. ശേഖരപിള്ളയും ആലോചിക്കുകയായിരുന്നു. എങ്ങനെ കഴിഞ്ഞിരുന്ന കുടുംബം? എന്തുമാത്രം ഐശ്വര്യത്തിലും സന്തോഷത്തിലും സമൃദ്ധിയിലും. ചന്ദ്രൻ മാഷിൻ്റെ മരണത്തോടെ അധോഗതി ആരംഭിച്ചു. ഇപ്പോൾ അതിൻ്റെ അടുത്തട്ടിലോളം എത്തിയിരിക്കുന്നു. അടുത്ത ഞായറാഴ്ച ചെറുക്കൻ പെണ്ണു കാണാൻ വരും. ശേഖരപിള്ള പൊടുന്നനെ പറഞ്ഞു. സുകുമാരിയമ്മയ്ക്ക് ഓർമ്മ ഞെട്ടി. അവർ പകച്ചു നോക്കി. നിങ്ങളുടെ സുനന്ദയുടെ കാര്യ ഞാനീ പറയുന്നേ. അവളെ കാണാൻ ചെറുക്കൻ വരുമെന്ന്. ഇപ്പം ഞാൻ ആലോചിക്കുക. വെറുതെ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നേ? അവരേതായാലും വന്ന് കണ്ടിട്ട് പോട്ടെ. ചെറുക്കന് പെണ്ണിനെ ഇഷ്ടമായാൽ സ്ത്രീധന തുകയിൽ വല്ല കുറവും വരുത്തിക്കൂടുന്നില്ലല്ലോ. നിങ്ങളുടെ സുനന്ദയെ ആർക്കും ഇഷ്ടപ്പെടും. കാണാൻ മിടുക്കിയ. ബാലചന്ദ്രൻ്റെ മൂത്തതല്ലേ അവള്? അതെ. ഇളയതാണെന്നേ തോന്നു. എത്രയായാലും ഒന്നും കൊടുക്കാതെ പറ്റില്ലല്ലോ ശേഖരേട്ട. കല്യാണ ചെലവിനുള്ള പണമെങ്കിലും കൊടുക്കണ്ടേ? പെണ്ണിൻ്റെ കാതിലും കഴുത്തിലും ഇത്തിരി പൊന്നെങ്കിലും വേണ്ടേ? നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതവും കണ്ടോണ്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ മോളില്. അങ്ങേരെ ഒരു നല്ല വഴി കാട്ടിത്തരാനും മേലായികയില്ല. ഭാഗ്യക്കുറി അടിക്കുകയല്ലാതെ വേറൊരു വഴി ഞാൻ കാണുന്നില്ല. അതിനും ലോട്ടറി ടിക്കറ്റ് എടുക്കണ്ടേ? ശേഖരപിള്ള ചുണ്ടത്ത് 2 വിരൽ വെച്ച് അതിനിടയിലൂടെ മുറ്റത്തേക്ക് നീട്ടിത്തുപ്പി. ടിക്കറ്റ് എടുക്കാതെയും ചിലർക്ക് ലോട്ടറി അടിക്കും. ഉവോ, എന്തായാലും ശേഖരേട്ടൻ ആ വിദ്യ ഞങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞതാ. അതൊക്കെ പറയാം. നമ്മുടെ ബാലചന്ദ്രന് ഒരു കല്യാണം ആലോചിച്ചാലോ? അതിനു വെച്ച വെള്ളം ശേഖരേട്ടൻ വാങ്ങിവെച്ചേക്ക്. അവനുള്ള പെണ്ണിനെ അവൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. സംഗതിയൊക്കെ എനിക്കറിയാം. എന്നാലും വേണ്ട, അവൻ്റെ കാര്യം ശേഖരേട്ടൻ ആലോചിക്കണ്ട. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ? ചുമ്മാതെ ഇതൊന്ന് കേൾക്കുന്നതിന് ചെലവ് വല്ലതുമുണ്ടോ? നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ വേണ്ടെന്നേ. ഓ, കേട്ടേക്കാം. ഒരിക്കൽ കൂടി ശേഖരപിള്ള മുറ്റത്തേക്ക് നീട്ടിത്തുപ്പി. സുന്ദരി പെണ്ണ്, പവൻ നിറം, മിടുക്കി, ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്. പരീക്ഷ എഴുതാൻ പറ്റിയില്ലെന്ന് മാത്രം. അല്ല, ഡിഗ്രിയും സർട്ടിഫിക്കറ്റുമൊന്നും ആവശ്യമുള്ള പാർട്ടിയല്ല. നല്ല ഐശ്വര്യവും വിനയവും സ്നേഹവും അടക്കവും ഒക്കെയുള്ള കുട്ടി. അമ്മയില്ല, അച്ഛനെയുള്ളു. ഒരൊറ്റ മോളാ. 15 ലക്ഷം രൂപയും കാറും സ്ത്രീധനമായിട്ട് കൊടുക്കും. അതിശയം കൊണ്ട് സുകുമാരിയമ്മ വാ പൊളിച്ചു പോയി. 15 ലക്ഷം രൂപയും കാറും എന്നു മാത്രമല്ല, ശേഷിച്ച സ്വത്തുക്കളും പെണ്ണിന് തന്നെയാ. 25 ഏക്കർ തെങ്ങിൻ തോപ്പ്, പുഴക്കരയിലൊരു
രണ്ടു നില മാളിക. സുകുമാരിയമ്മ ആശ്ചര്യസ്തപ്തിയായി. നിങ്ങളുടെ സകല ദുരിതങ്ങളും മാറും. ശേഖരപിള്ള തുടർന്നു. സുനന്ദയെയും രേവതിയെയും മണിക്കുട്ടിയെയും നല്ല നിലയിൽ കെട്ടിച്ചയക്കാം. കടങ്ങളെല്ലാം വീട്ടാം. വീടൊന്ന് പുതുക്കിപ്പണിയാം. സുകുമാരിയമ്മയ്ക്ക് വയസ്സുകാലത്ത് മക്കളുടെ നല്ല കാലം കണ്ട് കണ്ണടയ്ക്കാം. ശേഖരപിള്ള ഒന്ന് നിർത്തി. ഉള്ളതു തന്നെയോ ശേഖരേട്ടാ? പിന്നെ ഒരു കാര്യം, ചെറുക്കൻ പെണ്ണു വീട്ടിൽ ദത്തു നിൽക്കണം. അല്പം മടിച്ച് മടിച്ച് ശേഖരപിള്ള തുടർന്നു. പറയുമ്പം എല്ലാം പറയണമല്ലോ. മറ്റൊരു തകരാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ പറയുമ്പം ദേഷ്യമൊന്നും തോന്നരുത് സുകുമാരിയമ്മേ. പെണ്ണിൻ്റെ ഇടത് കാൽമുട്ടിന് താഴോട്ടില്ല. ഒരു അപകടത്തിൽ പറ്റിപ്പോയതാ. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാ. കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. ഒറ്റ നിമിഷം കൊണ്ട് സുകുമാരിയമ്മയുടെ മുഖം ചുവന്ന് ഇരമ്പി. കണ്ണുകളിൽ കനലുകളിളകി. എൻ്റെ ബാലുവിന് വേണ്ടിയിട്ടാണോ ശേഖരേട്ട ഈ ആലോചന? ശേഖരപിള്ള ഒന്ന് പരിങ്ങി. പിന്നല്ലാതെ ആർക്കു വേണ്ടിയിട്ടാ? ശേഖരേട്ടനുമില്ലേ ആൺമക്കള്. അവർക്കു വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ചു നോക്കാൻ മേലായിരുന്നോ? ശരം തറയ്ക്കുന്ന മൂർച്ചയിൽ സുകുമാരിയമ്മ ചോദിച്ചു. ശേഖരപിള്ളയുടെ മുഖം മങ്ങി. നിങ്ങളുടെ അവസ്ഥയായിരുന്നു എൻ്റേതെങ്കിൽ ഞാനതിനെതിരെ നിൽക്കില്ലായിരുന്നു സുകുമാരിയമ്മേ. എനിക്കെൻ്റെ മകനോട് പറയേണ്ടിയും വരില്ലായിരുന്നു. അല്ലാതെ തന്നെ എൻ്റെ മകൻ അറിഞ്ഞു ചെയ്തേനെ. സ്വന്തം അച്ഛനമ്മമാരെക്കാളും കൂടപ്പിറപ്പുകളെക്കാളും വലുതല്ല അവന് മറ്റൊന്നും. ശേഖരേട്ടൻ മുറുക്കാൻ പൊതി ചുരുട്ടി മടിശീലയിൽ വെച്ചു. എന്നിട്ട് എഴുന്നേറ്റു. ആലോചിക്ക്. അയാൾ ഇറങ്ങി. ബാലചന്ദ്രൻ പേനയുടെ ക്യാപ്പ് മുറുക്കിക്കൊണ്ട് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങി. അയാൾ നാലുപാടും നോക്കുന്നുണ്ടായിരുന്നു. ഇന്ദു എവിടെ? ടെസ്റ്റ് എഴുതി കഴിഞ്ഞില്ലേ? ഇത്ര എഴുതാൻ എന്തിരിക്കുന്നു? ബാലചന്ദ്രൻ പ്രവേശന കവാടത്തിലേക്ക് നോക്കി. ഇന്ദു ഗേറ്റിൽ ചാരി നിൽപ്പുണ്ട്. തൊട്ടടുത്ത് ജീൻസും ടീഷർട്ടും ധരിച്ച ഒരു യുവാവ്. ബാലചന്ദ്രൻ അടുത്ത് ചെല്ലുമ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞു. ഏതാ പെണ്ണെ? അവൻ പറയാം. ബാലു, ടെസ്റ്റ് നന്നായിട്ട് എഴുതിയോ? നീ എഴുതിയതിലും ഭംഗിയായി എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പ്. അപ്പോ ഇത്തവണ കുറി വീഴും, ഉലക്ക വീഴും. അവന്മാരവിടെ കൈമടക്കം വാങ്ങി ആളെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ളവരെ പൂളാക്കാൻ ബ്രിട്ടൻ ടെസ്റ്റും ഇന്റർവ്യൂവും മാങ്ങാത്തൊലിയും. എന്നാര് പറഞ്ഞു? ആരെങ്കിലും പറയണോ? കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ പ്രതീക്ഷിക്കണ്ട. ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ പെണ്ണെ. എനിക്ക് ദേഷ്യം വരും, പറഞ്ഞേക്കാം. ചേട്ടാ, എന്നോടെന്തിനാ ദേഷ്യം? ഇയാൾക്കിപ്പോ ആരും വിളിച്ച് കസേരപ്പണി തരാത്തത് എന്റെ കുറ്റാണോ? നീ പിന്നെ എന്തിനാ? നന്നായിട്ട് എഴുതിയോ, റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് ആവുമോ, ജോലി കിട്ടുമോ, പ്രതീക്ഷയില്ലേ, സ്വപ്നമില്ലേ, ചക്കയില്ലേ, മാങ്ങയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്? ഒരു പ്രതീക്ഷയും ഇല്ലെങ്കിൽ ഇയാളെന്തിനാ പേനായും തൂക്കിപ്പിടിച്ച് ടെസ്റ്റ് എഴുതാനാ, കുന്തം എഴുതാനാ എന്നൊക്കെ പറഞ്ഞ് കാശും സമയവും കളഞ്ഞു നടക്കുന്നത്? ഇന്ദിര ശുണ്ടിയെടുത്തു. നിന്നെ സൗകര്യമായിട്ടൊന്ന് കാണാം, മിണ്ടാം, അത്രയുള്ളൂ കാര്യം. കാണൽ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ, ഇങ്ങനെ കണ്ടിട്ടെന്താ ഗുണം? ഉള്ളിലെ വിഷമവും വേദനയും അമർഷവും ഒക്കെ ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ? നിന്നോടല്ലാതെ ആരോടാ ഞാൻ? ഉള്ളിൽ തട്ടിയാണ് ബാലചന്ദ്രൻ പറഞ്ഞത്. ഇന്ദിരയിൽ അത് അല്പം അലിവുണർത്തുകയും ചെയ്തു. അവൾ അയാളുടെ വിരലിൽ പിടിച്ചു. തമാശ പറഞ്ഞതല്ലേ ബാലു, അപ്പോഴേക്കും സീരിയസായോ? വരൂ, നടക്കാം. രണ്ടുപേരും റോഡിലേക്ക് ഇറങ്ങി. അവൻ ആരാണെന്നാ പറഞ്ഞത്? ബാലചന്ദ്രൻ ചോദിച്ചു. ആര്? ഞാൻ വരുമ്പോ നിന്നോട് ശൃംഗരിച്ചോണ്ട് നിന്ന അവൻ. ഈ ആണുങ്ങളുടെ ഒരു കാര്യം, അത് ഇപ്പോഴും മറന്നില്ല. ഇന്ദിര അയാളുടെ കൈത്തണ്ടയിൽ നുള്ളി. ഞാൻ ടെസ്റ്റ് എഴുതിക്കഴിഞ്ഞ് ഗേറ്റിൽ വന്ന് ബാലുവിനെ കാത്തു നിൽക്കുമ്പോൾ അവൻ വന്ന് എന്നോട് ചോദിച്ചു വല്ല പ്രതീക്ഷയും ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു പ്രതീക്ഷയൊന്നുമില്ലെന്ന്. അപ്പോഴവൻ എന്നോട് കൂളായിട്ട് പറയുകയാ. എന്നാ പിന്നെ പ്രതീക്ഷ മുഴുവൻ അവനിൽ അർപ്പിച്ചോണ്ട് കൂടെ ചെല്ലാൻ, കഴിഞ്ഞതൊക്കെ മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന്. എന്നിട്ട് പ്രതീക്ഷ അർപ്പിക്കാൻ എനിക്ക് വേറെ ആണുങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ സോറി, റോങ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ഒരു മൂളിപ്പാട്ടും പാടി അവനങ്ങ് പോയി. ആരാവൻ? ആർക്കറിയാം? ടെസ്റ്റ് എഴുതിയിട്ട് ഇറങ്ങി വന്നപ്പോൾ ഞാനിങ്ങനെ ഗേറ്റും ചാരി നിൽക്കുന്നത് കണ്ടിട്ട് അവനൊരു തമാശ. രസികനാണല്ലോ പാർട്ടി. തണൽ മരത്തിന് കീഴിൽ ബാലചന്ദ്രൻ നിന്നു. എന്താ പ്രോഗ്രാം? ഇന്ദിര ചോദിച്ചു. ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, ഒരെണ്ണം പറ കേൾക്കട്ടെ. ആദ്യം നമ്മൾ സീലോഡിൽ ഒരു AC സ്യൂട്ട് എടുക്കുന്നു. കുളിച്ച് ഫ്രഷായി വരുമ്പോൾ ചിൽഡ് ചിക്കൻ, ബിയർ, വൈൻ ഇത്യാദികൾ. അനന്തരം ടാക്സിയെടുത്ത് ടൗണിലൊക്കെ കറങ്ങുന്നു. സന്ധ്യയ്ക്ക് ഷേണൈസിൽ സിനിമ കാണുന്നു. തിരിച്ച് ഹോട്ടൽ മുറിയിലെത്തി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു. മതിയോ? ധാരാളം. പോക്കറ്റിൽ കാശത്രയുണ്ട്? ഒന്നുമില്ല. ഇതൊക്കെ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ച ഭാഗ്യവാന്മാർക്ക് വിധിച്ചിട്ടുള്ള പ്രോഗ്രാമുകളല്ലേ. പോക്കറ്റ് കാലിയാണെങ്കിലും മനസ്സിലിരിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഏതായാലും പോക്കറ്റ് കാലിയായതുകൊണ്ട് ഈ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ പോയല്ലോ എന്നോർത്ത്
ബാലു, കുണ്ടത്തപ്പെടേണ്ട. നിന്റെ കയ്യിലുണ്ടോ രൂപ? അതല്ല, രൂപയുണ്ടായിരുന്നെങ്കിലും ശരി. ബാലുവിന്റെ ഈ അതിരുകടന്ന ആഗ്രഹങ്ങൾക്കൊന്നിനും എന്നെ കൂട്ടുകിട്ടില്ലായിരുന്നു. എന്നാൽ പിന്നെ കാലി പോക്കറ്റ് തന്നെ നല്ലത്. ബാലചന്ദ്രൻ പിറുപിറുത്തു. ഇന്ദ്രയ്ക്ക് ചിരി വന്നു. നാട്ടിലേക്കുള്ള ബസ് പിടിച്ചാലോ? അവിടെ ചെന്നിട്ടെന്താ, അടിയന്തരം വല്ലതുമുണ്ടോ? അറ്റ്ലീസ്റ്റ് നമുക്ക് ആ പാർക്കിലെങ്ങാനും പോയിരുന്ന കുറച്ച് കാറ്റുകൊണ്ടിട്ട് പോകാം. അതിന് പണച്ചെലവൊന്നുമില്ലല്ലോ. അതാകാം. കായൽക്കരയിൽ താഴ്ന്നു പടർന്ന മരച്ചിലകൾക്ക് കീഴിൽ തോളും തോളും ഒരുമിയിരിക്കെ ഇന്ദ്ര ചോദിച്ചു, ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോയാൽ ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഏത്? നമ്മൾ വണ്ടിയിലല്ലോ നിലത്തല്ലേ ഇരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ കാര്യമാ പറഞ്ഞത്. ഒരെത്തും പിടിയുമില്ല പെണ്ണെ, ഓർത്താൽ മനസ്സിലാദിയാ. നടുക്കടലിൽ പെട്ടതുപോലെ. വീട്ടിലെ എനിക്ക് ഓരോ കല്യാണ ആലോചനകൾ വരുന്നു. ജോലി കിട്ടിയിട്ട് മതിയെന്നും പറഞ്ഞ് നീട്ടി നീട്ടിക്കൊണ്ട് പോവുകയാ. എത്ര നാളിങ്ങനെ പറ്റും? കൊള്ളാവുന്നത് വല്ലതും ഒത്തുവന്നാൽ സമ്മതിച്ചേക്ക്. എന്നെ നോക്കണ്ട, ഞാനിങ്ങനെ ശാപം പിടിച്ച ഒരു ജന്മം. എന്തിനായിട്ട് ജനിച്ചു, എന്തിനായിട്ട് ജീവിക്കുന്നു എന്നൊന്നും അറിയാതെ. ബാലുവിന് വേറൊന്നും പറയാനില്ലേ? ഞാൻ നേരായിട്ട് പറഞ്ഞതാ, നിന്റെ ജീവിതമെങ്കിലും പാഴായി പോകാതിരിക്കട്ടെ. അത്രയ്ക്കേ ഉള്ളു സ്നേഹം, ഇന്ദ്ര പരിഭവിച്ചു. ബാലചന്ദ്രൻ കൈവെള്ളയിൽ നെറ്റിതാങ്ങി തല താഴ്ത്തിയിരുന്നു. മൗനം. ഒടുവിൽ ഇന്ദ്ര അയാളുടെ മുഖം പിടിച്ചുയർത്തി. കണ്ണുകൾ കലങ്ങിയിരുന്നു. എന്റെ കൊച്ചെ, എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ പറയരുത് എന്നൊന്നും അറിയാൻ മേലാതായിരിക്കുന്നു. അത്രയ്ക്ക് ഗതികേടില്ല ഞാനിപ്പോ. പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. എന്റെ ഉള്ളിലെ തീ എനിക്കല്ലേ കാണാൻ പറ്റൂ. എനിക്ക് മനസ്സിലാകും ബാലു, അവൾ മന്ത്രിച്ചു. എനിക്ക് കാണാം. എത്ര വലിയ വിഷമം വന്നാലും ഞാൻ ഉപേക്ഷിച്ചു പോവില്ല. അവൾ അയാളുടെ കൈത്തണ്ടയിൽ ഉമ്മ വെച്ചു. ബാലചന്ദ്രൻ അവളുടെ വിരലുകളിൽ മുറുകെ പിടിച്ചു, അഭയത്തിനെന്ന പോലെ. അധ്യായം 4. ബാലചന്ദ്രൻ കവലയിലെത്തിയപ്പോൾ പുറകിൽ നിന്ന് ഒരു വിളിയൊച്ച കേട്ടു. ബാലചന്ദ്ര. എടാ ബാല. ബാലചന്ദ്രൻ ഒന്ന് പാളി നോക്കി. വാസുവിന്റെ ചായക്കടയിൽ നിന്ന് മനോഹരൻ ഇറങ്ങി വരുന്നു. ബാലചന്ദ്രൻ കാണാത്ത മട്ടിൽ നടത്തത്തിന് വേഗത കൂട്ടി. മനോഹരൻ പുറകെ വെച്ചു പിടിച്ചു. ബാല, ഒന്ന് നില്ലടാ, ഞാനാ വിളിക്കുന്നത്. മനോഹരൻ. എവിടെ? കേട്ട ഭാവമില്ല. ബാല, കടം തന്ന കാശ് തിരികെ ചോദിക്കാനല്ലടാ. താനെ ബാലചന്ദ്രന്റെ വേഗത കുറഞ്ഞു. അയാൾ തിരിഞ്ഞു നോക്കി. മനോഹരൻ ബാലചന്ദ്രനെ സമീപിച്ചു. നീ എന്തു പോക്കാ പോയത്? വൈഗുളിക വാങ്ങിച്ചോണ്ട് പോവുകയാണോ? കാര്യമെന്താന്ന് വെച്ചാൽ പറ മനോഹര, എനിക്ക് പോയിട്ട് കാര്യമുണ്ട്. നീ ആ കാശ് ഇതുവരെ തന്നില്ലല്ലോ ബാല. കാശ് തിരികെ ചോദിക്കാനല്ലെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാനിവിടെ നിന്നത്. അതുകൊള്ളാം, മനുഷ്യനെ പറഞ്ഞു പറ്റിക്കുകയാണല്ലേ. ബാലചന്ദ്രൻ നീരസത്തിൽ പറഞ്ഞു. നീ രൂപ ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? അതിനൊരു കുഴപ്പവുമില്ലേ? ഞാൻ പറ്റിച്ചെന്നോ? ഞാനെന്താ വീട് വിറ്റിട്ട് പോയോ? ഞാൻ ഈ നാട്ടിൽ തന്നെയുണ്ട് സർ. പിന്നെ തരാനുള്ള രൂപ? അതിനു വേണ്ടിയിട്ട് രണ്ടും നാലും പറഞ്ഞ് പിണങ്ങണ്ട. കാശങ്ങോട്ട് തരുമ്പം കടം അങ്ങ് തീരും. പക്ഷെ പറഞ്ഞ വാക്കിന്റെ പിണക്കം തീരുകയല്ല. തമാശ കളഞ്ഞിട്ട് നീ ആ രൂപയിങ്ങതാ? തരാന്ന്. നിന്റെ കയ്യിൽ വെച്ചേക്കാനല്ലോ കാശ്. ആണോ? എന്നോട് മേടിച്ച് വേറൊരുത്തിന് കൊടുക്കാനല്ലേ? എന്നാ പിന്നെ എന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. എന്റെ കയ്യിലാവുമ്പം ബാങ്കിൽ കിടക്കുന്നതിനേക്കാൾ സുരക്ഷിതമാ. ബാങ്കിലാണെങ്കിൽ കാലത്ത് 10 മണിക്കും 2 മണിക്കും ഇടയിലെ കയറി ചെന്ന് കാശ് ചോദിക്കാൻ ഒക്കൂ. എന്റെ കയ്യിലാവുമ്പം ഏതുറക്കത്തിലും വിളിച്ചുണർത്തി നിനക്ക് ചോദിക്കാമല്ലോ. അതുതന്നെ വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ. കാശ് നിന്റെ കയ്യിലിരുന്നാൽ എന്റെ ആവശ്യം നടക്കുമോ? നീ നടത്തിത്തരുമോ? ആവശ്യങ്ങൾ പരിത്യജിച്ച് അത്യാവശ്യങ്ങളെ മാത്രം ഉൾക്കൊള്ളുവാനാണ് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അത് മറന്നുപോയോ നീയ്? ബാലചന്ദ്രൻ നടക്കാൻ തുടങ്ങി. ഒന്ന് നിന്നെ ഇഷ്ട. മഹാത്മാഗാന്ധി എവിടെയാ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞിട്ടില്ലേ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും. ആരായാലെന്താ, കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്. ചിന്തിക്കണം മനോഹര. ഇന്നത്തെ യുവതലമുറ ചിന്തിക്കുന്നില്ല. ബാലചന്ദ്രൻ കാൽ നീട്ടിവെച്ച് നടപ്പ് തുടർന്നു. മനോഹരൻ ഒപ്പം ചെന്നു. അപ്പോ നീ കാശ് തരികയല്ല? മനോഹര, മനുഷ്യനെ അവഹേളിക്കരുത്. കപട ഗൗരവത്തിൽ ബാലചന്ദ്രൻ തുടർന്നു. യാതൊരു എളുപ്പമില്ലാതെ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ കാശ് ചോദിച്ചല്ലോ എന്നോർത്ത് നിനക്ക് പിന്നീട് ലജ്ജിക്കേണ്ടി വരും. എടാ, ജാതകവശാൽ മഹാഭാഗ്യം തെളിഞ്ഞ് കോടീശ്വരനാകേണ്ടവനാ ഞാൻ. തലയിലെടുത്ത് അങ്ങനെയാ. ഇന്നാണോ നാളെയാണോ എന്ന് നിശ്ചയമില്ലെന്ന് മാത്രം. സരസ്വതിയും ലക്ഷ്മിയും എന്റെ ഇരുതോളിലുമായിട്ടിരിപ്പാ. നാളെയോ മറ്റന്നാളോ ഞാനൊരു കോണ്ടസ കാറിൽ ഇതിലെ പോകുമ്പം വഴിയരികിൽ നിന്നെ കണ്ടാൽ ചവിട്ടി നിർത്തും കുശലം ചോദിക്കാൻ.
അന്നേരം നിനക്ക് എന്റെ മുഖത്തു നോക്കാൻ ഇത്തിരിയെങ്കിലും ചമ്മലുണ്ടാകാതിരിക്കണമെങ്കിൽ ഇപ്പോഴിങ്ങനെ പുറകെ നടന്ന് അഞ്ചാറ് കാശിന് അവധിയും കണക്കും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ ഇരുന്നോർത്തിട്ട് ഒരു കാര്യവുമില്ല. മുൻപേ പറഞ്ഞില്ലെന്ന് വേണ്ട. മനുഷ്യനൊരു നല്ല കാലം വരുന്നത് എപ്പോഴാണെന്ന് പറയാനൊക്കുകയില്ല. ആണിൻ്റെയും ആഞ്ഞിലിക്കുരുവിൻ്റെയും വില മതിക്കാനൊക്കില്ലെന്ന പഴമക്കാർ പറയുന്നത്. മനോഹരൻ നിന്നു. പൊയ്ക്കോ, പൊയ്ക്കോടാ. നിന്റെ ഈ നാക്കില്ലായിരുന്നെങ്കിൽ പണ്ടേ നിന്നെ നരി പിടിച്ചനെ. ഗോപിനാഥനും വേണുവും ഇന്ന് നിന്നെ കാണാനിരിക്കുക. കാശു ചോദിക്കാൻ അവരോടും ഇതൊക്കെ തന്നെ പറഞ്ഞേക്കണം. ബാലചന്ദ്രൻ തിരിഞ്ഞു നിന്നു. ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടല്ലേ നിനക്കൊക്കെ കാശു ചോദിക്കാനെങ്കിലും പറ്റുന്നത്. ഞാനങ്ങ് ചത്താലോ? നീയൊക്കെ തിണ്ടും ഇല്ലേ? കാശുടനെ തന്നില്ലേലും വേണ്ടില്ല. കടുങ്കൈയൊന്നും ചെയ്യല്ലേ ബാലചന്ദ്ര. മനോഹരൻ ചിരിച്ചുകൊണ്ട് പിൻവാങ്ങി. ബാലചന്ദ്രൻ നേരെ വീട്ടിലേക്ക് നടന്നു. ആളുകളോട് അതും ഇതും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുവെങ്കിലും കടം വാങ്ങിയ കാശ് തിരികെ ചോദിക്കുമ്പോൾ ഒരു ചളിപ്പുണ്ട് ബാലചന്ദ്രന്. കൊടുക്കാൻ പറ്റാത്തതിൽ വിഷമവുമുണ്ട്. മനോഹരന് മാത്രമല്ല, പല സ്നേഹിതർക്കും പണം കൊടുത്ത് തീർക്കാനുണ്ട്. എന്നാലും ഇന്നും അവരൊക്കെ തന്നെയാണ് സഹായത്തിനുള്ളതും. കൊടുക്കാനുണ്ടെങ്കിലും താൻ അത്യാവശ്യം പറഞ്ഞു ചോദിച്ചാൽ തരാതിരിക്കില്ല. ടെസ്റ്റുകൾക്കും ഇന്റർവ്യൂകൾക്കും പോകാൻ അവരോടാണിപ്പോ കടം വാങ്ങുക. സുഹൃത്തെ, ഈ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമനായിരിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആദ്യത്തെ 10 പേരിൽ ഒരാൾ ഞാനായിരിക്കും. ഇന്റർവ്യൂ കൂടി കഴിയുമ്പോൾ ഞാനൊരു 4-ാമനെങ്കിലുമാകും. പിന്നെ ജോലി ഉറപ്പല്ലേ? സുഹൃത്തെ, നിങ്ങളൊരൊറ്റയാൾ കാരണമാണ് എനിക്കാ ജോലി കിട്ടാൻ പോകുന്നത്. ഞാനല്ല, നിങ്ങളാണ് പിന്നെ ഞെളിഞ്ഞു നടക്കുന്നത്. കാരണം ടെസ്റ്റിനും ഇന്റർവ്യൂവിനും പോകാനുള്ള പണം തന്നത് നിങ്ങളാണ്. ഞാൻ ടെസ്റ്റ് എഴുതിയില്ല എന്നിരിക്കട്ടെ, എനിക്കൊരു ചുക്കുമില്ല സർ. പക്ഷേ ബാലചന്ദ്രന് കിട്ടേണ്ട ഒരു ജോലി ഇല്ലാതാക്കി കളഞ്ഞല്ലോ എന്ന കുറ്റബോധം മരണം വരെ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. കയ്യിൽ പണമുണ്ടോ? ബാലചന്ദ്രൻ വാചകമടിച്ചിരുത്തി അത് വാങ്ങിക്കൊണ്ടേ പോകൂ. ബാലചന്ദ്രൻ വീട്ടിലെത്തുമ്പോഴേക്കും ത്രിസന്ധിയായി. സുനന്ദ നിലവിളക്ക് കൊളുത്തുകയാണ്. തിരിനീട്ടി നിവർന്ന അവൾ വിരലുകളിൽ പുരണ്ട എണ്ണ മുടിയിൽ തുടച്ചു. സുകുമാരിയമ്മ ഭഗവത്ഗീതയെടുത്ത് വിളക്കിനു മുന്നിൽ വന്നിരുന്ന് നാമം ജപിച്ചു തുടങ്ങി. ബാലചന്ദ്രൻ തിണ്ണയിലേക്ക് കയറിയപ്പോൾ ഒരു നിമിഷം അമ്മയൊന്ന് പാളി നോക്കി. പിന്നെയും കണ്ണുകൾ അർദ്ധനിമീലിതങ്ങളായി. ബാലചന്ദ്രൻ നേരെ മുറിയിലേക്ക് കയറി. നീ ഇപ്പോഴാ വരുന്നത്? കാലത്തെ പോയിട്ട്? ചേച്ചി, ഒരു കട്ടനെടുക്ക്. നീ വന്നിട്ട് വേണം കാപ്പിപ്പൊടിയും പഞ്ചാരയും വാങ്ങാനെന്നും പറഞ്ഞിരിക്കുക ഇവിടെ. അതിന് ഞാൻ തന്നെ വേണോ? രേവതി ഇല്ലായിരുന്നോ? മണിക്കുട്ടി ഇല്ലായിരുന്നോ? ഇവിടെ ആരുടെ കയ്യിലിരുന്നിട്ടാ കാശ്? എൻ്റെ കയ്യിലാകുമ്പം പൂത്ത നോട്ട് അട്ടിയടുക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? നീ എന്നോടെന്തിനാ ദേഷ്യപ്പെടുന്നത്? നീ സന്ധിക്ക് ക്ഷീണിച്ച് കയറി വരുമ്പം നല്ല മധുരത്തിൽ ഒരു ഗ്ലാസ് പാൽക്കാപ്പി തരണമെന്ന എൻ്റെ ആഗ്രഹം. ആ തോർത്തും സോപ്പും ഇങ്ങെടുത്ത്. രേവതി, സുനന്ദ വിളിച്ചു. ആ തോർത്തും സോപ്പും ഇങ്ങെടുത്തെ, ബാലുവിന് കുളിക്കാനാ. രേവതി തോർത്തും സോപ്പും കൊണ്ടുവന്ന് നീട്ടി. ഏട്ടന് ടെസ്റ്റൊക്കെ എങ്ങനെയിരുന്നു? ഒതളങ്ങാ പോലിരുന്നു. എന്താപ്പോ അറിഞ്ഞിട്ട്? ബാലചന്ദ്രൻ രേവതിയെ കൃത്തിച്ചു നോക്കി. എൻ്റെ മേത്തെന്തിനാ കുതിര കയറുന്നേ? ഞാൻ എന്നാ പിഴച്ചു? അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടൊന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോ പെങ്ങളോടാ? കൊച്ചേട്ടനോട് ഇപ്പം ഒന്നും മിണ്ടണ്ട ചേച്ചി, വന്ന വഴിക്ക് തേള് കുത്തിയെന്നാ തോന്നുന്നേ. മണിക്കുട്ടി വാതിൽക്കൽ നിന്ന് പറഞ്ഞു. ബാലചന്ദ്രൻ ഒന്ന് മൂളിയിട്ട് കുളിക്കാൻ പോയി. ആറ്റുമണൽപ്പുറത്ത് കൂട്ടുകാരെല്ലാവരുമുണ്ട്. നാട്ടുവിശേഷങ്ങളും ലോകവർത്തമാനങ്ങളുമൊക്കെ പറഞ്ഞ് മണൽപ്പുറത്തിരിക്കുകയും ചാഞ്ഞും ചെരിഞ്ഞും കിടക്കുകയുമൊക്കെയാണ്. വേനലായതുകൊണ്ട് പുഴ നിറഞ്ഞൊഴുകുന്നില്ല. കരയോടടുത്തും പുഴയ്ക്ക് നടുവിലും ധാരാളം മണൽപ്പരപ്പുകൾ, തഴച്ചു വളരുന്ന ആറ്റുവഞ്ചിക്കൂട്ടം. വേനൽക്കാലത്ത് ബാലികയുടെ മുടി രണ്ടായി പിന്നിയിട്ടതുപോലെയാണ് പുഴയിലെ നീർച്ചാൽ. നടുഭാഗത്ത് മണൽപ്പുറം, ഇരുഭാഗത്തും നീരൊഴുക്ക്. മഴക്കാലത്താണെങ്കിൽ മുടിയഴിച്ചിട്ടാർത്തട്ടഹസിക്കുന്ന ഭ്രാന്തിയെ പോലെയും. മണൽപ്പുറത്തെത്തിയപ്പോഴേ കൂട്ടുകാരുടെ വർത്തമാനം കേൾക്കായി. കൽപ്പകയിൽ മോഹൻലാലിൻ്റെ പടം വന്നിട്ടുണ്ട്. ആരോ പറയുന്നു. എങ്ങനുണ്ടടാ ശശി? മറ്റൊരാൾ ചോദിക്കുന്നു. പുളി. പുളിയോ? നീ എവിടം കൊണ്ടാ പടം കാണുന്നേ? കണ്ണുകൊണ്ടോ അതോ? പിന്നെ വാഗ്വാദമായി. ബാലചന്ദ്രൻ അവരിൽ നിന്ന് 4-5 അടി മാറിയിരുന്നു. ബാലചന്ദ്രോ? ബാലചന്ദ്രൻ മിണ്ടിയില്ല, കേട്ടില്ലവൻ. ബാല, അലറാതെ അവിടെങ്ങാനും അടങ്ങിയിരിക്കടാ, ബാലചന്ദ്രൻ പറഞ്ഞു. എടാ, നീ ഇന്നൊരു പെണ്ണിനെയും കൊണ്ട് പട്ടണങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും കറങ്ങുന്നതായ ഒരു വാർത്ത എവിടുന്ന് കിട്ടി? ബാലചന്ദ്രൻ പുഞ്ചിരിയോടെ ചോദിച്ചു. BBC. ടെസ്റ്റ് എഴുതിയിട്ട് എങ്ങനെ ഇരുന്നളിയാ? രക്ഷപ്പെടുമോ?
അലക്സ് അടുത്തു വന്നിരുന്ന് ചോദിച്ചു. രക്ഷയില്ല അളിയ, അവനിപ്പം എന്നാത്തിൻ്റെ കുറവാ? ശശി പറയുകയാണ്. ജോലിയില്ലെന്നല്ലേ ഉള്ളൂ, പ്രേമിക്കാനൊരു പെണ്ണില്ലേ? എനിക്കുമുണ്ടടാ പ്രേമിക്കാനൊരു പെണ്ണ്. അരവിന്ദനാണ്. അങ്ങോട്ട് മാത്രം പ്രേമിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. നമ്മളെ പ്രേമിക്കാൻ ഒരു പെണ്ണുണ്ടെങ്കിൽ എന്തിനാ ജോലി, എന്തിനാ വീട് കൂട് ഒക്കെ മായയല്ലേ? ഇതുപോലെ മണൽപ്പുറത്ത് വന്ന് ആകാശം നോക്കി മലർന്നു കിടന്നുകൊണ്ട് എന്തുമാത്രം സ്വപ്നം കാണാം. മാളിക കെട്ടാം, രാജാവാകാം, ആടിപ്പാടാം, ശത്രുക്കളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാം. സങ്കല്പത്തിലാണെങ്കിലും ഒരു പെണ്ണിൻ്റെ പിൻബലം വേണം, അത് വാസ്തവം. ബാലചന്ദ്രൻ തലയാട്ടി. വാ കുളിക്കാം. അലക്സ് വിളിച്ചു. കുറച്ചു കഴിയട്ടെ. ബാലചന്ദ്രൻ മണലിൽ മലർന്നു കിടന്നു. ഒരു കൈമടക്കി തലയ്ക്കടിയിൽ വെച്ചു. നേർത്ത നാട്ടു വെളിച്ചമേയുള്ളൂ. മങ്ങിയ നിഴൽ പോലെ മനുഷ്യൻ ചലിക്കുന്നത് കാണാം. ഇരുകരയിലും കൂറ്റക്കൂരിരിട്ട്. ഇരുട്ടിൽ ഒറ്റതിരിഞ്ഞ വീടുകളിലെ വെളിച്ചം. സരസ്വന്റെ മോളില്ലേ സുനിത, എനിക്കിഷ്ട അവളെ. ഞാനൊന്ന് ലൈനിട്ട് നോക്കി. വെട്ടുപോത്ത് നോക്കുന്ന പോലെ ഇപ്പോ എന്നെ കാണുമ്പം. നിന്റെ മുഖത്ത് നോക്കിയാൽ അങ്ങനെ നോക്കാൻ തോന്നത്തുള്ളൂ. ഓളങ്ങൾ കലമ്പുന്നു. വെള്ളം തേകി കുളിക്കുന്ന ഒച്ച. സംഭാഷണങ്ങൾ അവ്യക്തമായി. ബാല, നേരം ഒരുപാടായി, കുളിച്ചു കയറിപ്പോ. ഓരോരുത്തർ കുളിച്ചു കയറി അവരവരുടെ വീടുകളിലേക്ക് വഴിപിരിഞ്ഞു തുടങ്ങി. ബാലചന്ദ്രൻ തനിച്ചായി. പുഴയ്ക്ക് നടുവിൽ വിശാലമായ മണൽപ്പുറത്ത് അങ്ങനെ തനിച്ചു കിടക്കാനൊരു സുഖമുണ്ട്. ചുറ്റോടു ചുറ്റും നേരിയ ഇരുൾ. ആകാശക്കോണിൽ തേങ്ങാപ്പൂള് പോലെ ചന്ദ്രകല. കോടാനുകോടി നക്ഷത്രങ്ങൾ. തണുപ്പുകാറ്റ്. മലരി ഒഴുകും പോലെ നീരൊഴുക്കിൻ്റെ കളകള സ്വനം. ഇതിനെല്ലാം നടുവിൽ ഉപേക്ഷിക്കപ്പെട്ട പിഞ്ചു കുഞ്ഞിനെ പോലെ കിടക്കാനൊരു സുഖമുണ്ട്. അടുക്കും ചിട്ടയുമില്ലാതെ ഓരോരോ ഓർമ്മകൾ ഇരച്ചു കയറി വരും. ചിന്തകളും പ്രതീക്ഷകളും മാന്ത്രിക നദിയിൽ മുങ്ങി നിവർന്ന് വെട്ടിത്തിളങ്ങുന്ന സുവർണ സ്വപ്നങ്ങളാകും. ബാലചന്ദ്രൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ 9 മണി കഴിഞ്ഞു. നീ എന്താ വൈകിയേ? സുകുമാരിയമ്മ ചോദിച്ചു. വൈകിയോ? ഇല്ലേ, ടെസ്റ്റൊക്കെ നന്നായിട്ട് എഴുതിയോ? ഓ, എഴുതാത്ത കുറ്റമേയുള്ളൂ. നീ പിന്നെ എന്തിനാ കാശും ചെലവാക്കി മെനക്കെട്ട് പോകുന്നത്? നേർച്ച. അവനതിന് ടെസ്റ്റ് എഴുതാൻ പോകുവാണോ? ഇന്ദുവിനെ കാണാനല്ലേ? സുനന്ദ പരിഹാസ സ്വരത്തിൽ പറഞ്ഞു. നീ അവളെ കണ്ടോ? സുകുമാരിയമ്മ ചോദിച്ചു. ഉവ്വ്. അവളും വന്നിരുന്നോ ടെസ്റ്റിന്? ഉവ്വ്. ഇന്ദ്രയും ബാലചന്ദ്രനും തമ്മിലുള്ള അടുപ്പം അമ്മയ്ക്കറിയാം. അമ്മയ്ക്ക് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സ്നേഹബന്ധമല്ല അത്. വർഷങ്ങളുടെ ഈടും ആഴവും പരപ്പുമുണ്ടതിന്. ഒരേ നാട്ടുകാർ, ഒന്നിച്ചു കളിച്ച് ഒന്നിച്ചു പഠിച്ചു വളർന്നവർ. കുറച്ചു വർഷങ്ങളേ ആയിട്ടുള്ളൂ ഇന്ദുവിൻ്റെ വീട്ടുകാർ അയൽപ്പക്കത്തുനിന്നും താമസം മാറിപ്പോയിട്ട്. കാണുന്നതും മിണ്ടുന്നതും ഒക്കെ കൊള്ളാം. നീയായിട്ട് അവർക്കൊരു പേരുദോഷം ഉണ്ടാക്കല്ലേ ബാലു? ബാലചന്ദ്രൻ മുടി ചീകുന്നതിനിടയിൽ കണ്ണാടിയിലൂടെ അമ്മയെ നോക്കി. മണിക്കുട്ടിയും രേവതിയും തിണ്ണയുടെ അരഭിത്തിമേലിരുന്ന് കഥ പറയുകയാണ്. എന്താ വലിയ വർത്തമാനം? ചേച്ചി മനിയത്തിയും കൂടി. ബാലചന്ദ്രൻ അങ്ങോട്ട് ചെന്നു. കൊച്ചേട്ടൻ ഞങ്ങളോട് മിണ്ടണ്ട. മണിക്കുട്ടി പരിഭവിച്ചു. നേരത്തെ എന്തായിരുന്നു ഗമ? ടെസ്റ്റ് എങ്ങനെ ഇരുന്നു എന്ന് ഒന്ന് ചോദിച്ചതിന്? നീ പോടി അവിടുന്ന്. ഞാൻ രേവതിക്കുട്ടിയോടാ ചോദിച്ചത്. അയ്യോ, എന്തൊരു വാത്സല്യം! തേൻ ഒഴുകുവല്ലേ സ്വരത്തിന്. മണിക്കുട്ടി കളിയാക്കി. ഞാൻ അവളോട് ദേഷ്യപ്പെടും, അവൾ എന്നോടും ദേഷ്യപ്പെടും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരിരിപ്പ്. നീ ഇതിൽ ഇടപെടണ്ട. ബാലചന്ദ്രൻ രേവതിയോട് ചേർന്നിരുന്നു. രേവതിക്ക് പരിഭവം മാറി ചിരി വന്നു. അവൾ ബാലചന്ദ്രന് ഒരു നുള്ളു കൊടുത്തു. ബാലചന്ദ്രനൊന്ന് പുളഞ്ഞു. ഇവിടെയും ഉറുമ്പാണല്ലോ, കട്ടുറുമ്പ്. മണിക്കുട്ടി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ബാലചന്ദ്രൻ രേവതിയെ നോക്കി. എന്തോ കഥയാ പറഞ്ഞോണ്ടിരിക്കുന്നത്, എന്നോടും കൂടി പറയ കേൾക്കട്ടെ. സിനിമാ കഥയാ, രേവതി പറഞ്ഞു. ഏത് സിനിമയുടെ കഥ? നീ എവിടുന്നാ സിനിമ കണ്ടത്? അപ്പുറത്തെ ഭാർഗവി ചേച്ചിയുടെ മോള് പൂർണിമ സിനിമ കണ്ടിട്ട് വന്ന് പറഞ്ഞ കഥയാ. ഞാനത് മണിക്കുട്ടിയോട് പറയായിരുന്നു, രേവതി വെളിപ്പെടുത്തി. എത്ര നാളായി ഒരു സിനിമ കണ്ടിട്ട്. ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകാൻ കൊച്ചേട്ടനോട് പറഞ്ഞാൽ വലിയ ഗമയല്ലേ? മണിക്കുട്ടി പരാതിപ്പെട്ടു. ബാലചന്ദ്രന് വിഷമം തോന്നി. തൻ്റെ സഹോദരിമാർ ഒരു സിനിമ കണ്ട കാലം മറന്നു. വല്ലവരും സിനിമ കണ്ടിട്ട് കഥ പറഞ്ഞു കേട്ട് തൃപ്തിയടയുകയാണവർ. കൊച്ചേട്ടനൊരു ജോലി കിട്ടട്ടെ മോളെ, പിന്നെ എല്ലാ ദിവസവും നമ്മൾ സിനിമ കാണലായിരിക്കും. എല്ലാ ദിവസവും വേണ്ട, ആഴ്ചയിലൊന്ന്, മാസത്തിലൊന്ന് മതി. രേവതിക്ക് അത്രയേ ആഗ്രഹമുള്ളൂ. ശരി, മാസത്തിലൊന്ന്. കഥ പറയ. ബാലചന്ദ്രൻ അരഭിത്തിയിൽ കിടന്നു. തല മണിക്കുട്ടിയുടെ മടിയിലേക്ക് കയറ്റിവെച്ചു. എന്നെക്കൊണ്ട് മേല ഈ പൊണ്ണത്തല ചുമക്കാൻ. അകത്തു വല്ലതുമുണ്ടെങ്കിൽ വേണ്ടില്ല.
മണിക്കുട്ടി കളിയാക്കി. രേവതി തുടർന്നു. മമ്മൂട്ടി നാട്ടിൽ തിരിച്ചെത്തി. പഴയ വീട്ടിലേക്കാ ചെന്നത്. 14 കൊല്ലം കഴിഞ്ഞ് വീട് അടച്ചിട്ടിരിക്കുക. ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ്, ചതൽ പിടിച്ച്, ജീർണിച്ച് അങ്ങനെ കിടക്കുകയ വീട്. വെറുതെ ഇരിക്കാതെ തലയിൽ വല്ല പേനുമുണ്ടെങ്കിൽ പെറുകിക്കളയടി. നിന്റെയൊക്കെ കൂടെയല്ലേ സഹവാസം. മണിക്കുട്ടിയുടെ കരമെടുത്ത് തലയിൽ വെച്ചിട്ട് ബാലചന്ദ്രൻ പറഞ്ഞു. മുടിയിൽ ആരെങ്കിലും പരത്തിക്കൊണ്ടിരിക്കുന്നത് ബാലചന്ദ്രന് വലിയ ഇഷ്ടമാണ്. ഒന്ന് നോക്കിക്കൊടുക്കടി. രേവതി കളിയാക്കി. ഇന്ദു ചേച്ചിയുടെ കൂടെയല്ലേ പോയതും വന്നതും. രണ്ടുപേരും ഒരു സീറ്റിലായിരിക്കും ഇരുന്നത്. ഒന്ന് രണ്ടെണ്ണമെങ്കിലും കയറിക്കാണും. ബാലചന്ദ്രൻ ശരിക്കു ചമ്മി. രാത്രിയിൽ ബാലചന്ദ്രൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ സുകുമാരിയമ്മ അയാളുടെ അടുത്തേക്ക് വന്നു. ബാലു, എന്താമ്മേ? സുകുമാരിയമ്മ കട്ടിലിലിരുന്നു. ആ ശേഖരേട്ടൻ ഇന്നും വന്നിരുന്നു. എന്നിട്ട്? സുനന്ദയ്ക്ക് വലിയ മോഹമാണ്. ചെറുക്കൻ്റെ ഫോട്ടോ കണ്ടപ്പോഴേ അവൾക്കിഷ്ടായിരുന്നു. സുനന്ദയുടെ ഫോട്ടോ അവനും ഇഷ്ടപ്പെട്ടു എന്ന ശേഖരേട്ടൻ പറഞ്ഞത്. ബാലചന്ദ്രൻ മൂളി. സുനന്ദയ്ക്ക് ചേരും, നല്ല ആലോചനയാ. കൊള്ളാവുന്ന കുടുംബം, വലിയ ബാധ്യതയൊന്നുമില്ല. അടുത്തയാഴ്ച പെണ്ണു കാണാൻ വരട്ടെയെന്ന് ശേഖരേട്ടൻ ചോദിച്ചു. എന്താ പറയുക, ഇതങ്ങ് നടന്നിരുന്നെങ്കിൽ സുനന്ദയെങ്കിലും രക്ഷപ്പെട്ടേനെ. അമ്മയെന്താ ഒന്നും അറിയാത്ത പോലെ? അവർക്ക് പൊന്നും പണവും കൊടുക്കണ്ടേ? വേണം, അതില്ലാണ്ട് പറ്റുമോ? എവിടുന്ന് എടുത്തിട്ട് കൊടുക്കും? ബാങ്ക് ലോക്കറിലിരിപ്പുണ്ടോ? എങ്ങനെയെങ്കിലും ഇത് നടന്നേക്കുമെന്ന് എനിക്കൊരു തോന്നൽ. ഏതായാലും അവർ വന്ന് പെണ്ണു കാണട്ടെ. ചേച്ചിയെ വെറുതെ മോഹിപ്പിക്കല്ലേ അമ്മേ, പാപം കിട്ടും. സുകുമാരിയമ്മ മൗനം ആചരിച്ചു. രണ്ടുപേരും കുറച്ചു നേരം നിശബ്ദരായിരുന്നു. എന്റെ കുഞ്ഞുങ്ങളെല്ലാം ഓരോ നിലയ്ക്ക് രക്ഷപ്പെടുന്നത് കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യം എനിക്കില്ലാണ്ടാവോ ദേവി? സുകുമാരിയമ്മ വിലപിച്ചു. അമ്മയെന്താ മരിക്കാൻ കിടക്കുക? ബാലചന്ദ്രന് ദേഷ്യം വന്നു. എനിക്കിനിയധികം ഈടില്ല മോനെ. ഓരോ ദിവസവും ഓരോ വയ്യായികളാ. ആരോടും മിണ്ടാണ്ട് എണീച്ച് നടക്കുന്നു മാത്രം, വേറെ നിവൃത്തിയില്ലല്ലോ. ഒരു ദിവസം എണീൽക്കലുണ്ടാവില്ല. അന്നേ എന്റെ മക്കളറിയൂ. ബാലചന്ദ്രന് വിഷമം തോന്നി. സകലരുടെയും ആശകൾ തന്നിലാണ് അർപ്പിച്ചിരിക്കുന്നത്. സകലരും പ്രതീക്ഷയോടെ തന്നിലേക്കാണ് ഉറ്റുനോക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് താൻ. അത്താണി, ജോലിയും വരുമാനവും അല്ലാത്ത താൻ. അമ്മ ഈയിടെയായി കൂടെ കൂടെ പറയാറുണ്ട്, നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി പാഴാക്കിയ പണമുണ്ടായിരുന്നെങ്കിൽ സുനന്ദയെ കെട്ടിച്ചയക്കാമായിരുന്നു. പാഴാക്കിയ പണം, തൻ്റെ ജീവിതമാണത്. അയാൾ വേദനയോടെ ഓർത്തു. ശേഖരേട്ടൻ പറയുക ഒരു പെണ്ണുണ്ടെന്ന്. സുകുമാരിയമ്മ പറഞ്ഞു. 15 ലക്ഷവും കാറും സ്ത്രീധനം, ഒരു കാലില്ലത്രേ. വേണമെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ആലോചിക്കാമെന്ന്. സുകുമാരിയമ്മ മകനെ നോക്കി. അമ്പരന്ന ഭാവം. ഞാനൊരാട്ടാട്ടി, ശേഖരൻ്റെ മോനു വേണ്ടിയിട്ട് ആലോചിച്ചോളാൻ പറഞ്ഞു. അയാൾ പിന്നെ ഒരു നിമിഷം ഇവിടെ ഇരുന്നില്ല. അപ്പോഴേ സ്ഥലം വിട്ടു. അല്ലേ, അയാൾക്കെങ്ങനെ ധൈര്യം വന്നു എൻ്റെ മുഖത്തു നോക്കി അത് പറയാൻ? ബാലചന്ദ്രൻ മിണ്ടിയില്ല. ഒറ്റ മോളാത്രേ. രണ്ടു നില മാളികയും 25 ഏക്കർ തോപ്പും പിന്നെ വേറെ ഏതാണ്ടൊക്കെയും ഉണ്ടെന്നാ പറഞ്ഞത്. എല്ലാറ്റിനും അവകാശി ഒറ്റ മോള് മാത്രം. പഠിപ്പൊക്കെയുണ്ട്, കാണാനും മിടുക്കിയാണത്രേ. എന്തുണ്ടായിട്ടെന്താ, കാലില്ലാച്ചാൽ തീർന്നില്ലേ? സുകുമാരിയമ്മ ദീർഘനിശ്വാസം മുതിർത്തു. 5 അമ്പലനടയ്ക്ക് താഴെ വേരുകൾ പടർന്ന ആൽമര ചുവട്ടിൽ ഒരിലയും ചവച്ച് ബാലചന്ദ്രൻ ക്ഷമയോടെ കാത്തുനിന്നു. ധാരാളം പേർ തൊഴുതുമടങ്ങുന്നുണ്ട്. നീലക്കരയുള്ള സെറ്റുടുത്ത്, നീല ബ്ലൗസിട്ട്, നീലാഞ്ചനം എഴുതിയ മെഴികളോടെ നടകൾ ഇറങ്ങി വരുന്ന ഇന്ദ്രിയെ അയാൾ കണ്ടു. ബാലുവിന് ക്ഷമ കിട്ടുമെന്ന് ആ നിൽപ്പും ഭാവവും കണ്ടപ്പോഴേ ഇന്ദ്രിക്ക് മനസ്സിലായി. അവൾ അടുത്തു ചെന്നു. എന്താ ഇത്ര വൈകിയത്? ഇയാളാണോ പൂജ നടത്തുന്നതും വഴിപാട് കഴിക്കുന്നതും പ്രസാദം കൊടുക്കുന്നതുമൊക്കെ? ബാക്കിയുള്ളവൻ നിന്ന് കാലു കഴിച്ചു. ബാലചന്ദ്രൻ പരിഭവിച്ചു. വൈകിയോ? എനിക്ക് ഭഗവാനോട് എന്തെല്ലാം ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നെന്ന് ബാലുവിനറിയുമോ? കൂടെ കൂടെ ആവലാതിപ്പെട്ടാലേ കനിവുണ്ടാകൂ. ഓ, മൂപ്പരോട് ചോദിക്കാത്ത കുറ്റമേയുള്ളൂ. എടുത്തു വെച്ചിരിക്കുകയല്ലേ കൈ നിറച്ചും തരാൻ. ചുമ്മാ നിഷേധം പറയില്ലേ? ഭഗവാനെ മൂപ്പരെന്നാ വിളിക്കുക? ഈ ബാലുവിന് ഈശ്വരവിശ്വാസം അശേഷമില്ല. അതുകൊണ്ടാ ഗതി പിടിക്കാത്തതും. ഞാനോ നിഷേധിയായിപ്പോയി, ഗതി പിടിച്ചിട്ടുമില്ല. സമ്മതിച്ചു. വിശ്വാസിയായ നിനക്ക് വാരിക്കോരി കിട്ടുന്നുണ്ടല്ലോ. എനിക്ക് നല്ല മനഃശാന്തിയുണ്ട്, ആത്മവിശ്വാസമുണ്ട്, ശുഭപ്രതീക്ഷയുണ്ട്. അതിൽ കൂടുതൽ എന്താ മനുഷ്യന് വേണ്ടത്? ഇന്ദിര ഒരു നിമിഷം നിർത്തി. ബാലചന്ദ്രനെ ശാസിക്കും മട്ടിൽ നോക്കി. അല്ല, ബാലുവിന് അമ്പലത്തിലൊന്ന് കയറി തൊഴുതാലെന്താ? കാലോ കയ്യോ തേഞ്ഞു പോവോ?
ഭഗവാന് മുന്നിൽ തല കുനിക്കാൻ എന്താ ഇത്ര മടി? അഹങ്കാരം എത്രയായാലും ഭഗവാനേക്കാൾ വലിയ ആളൊന്നുമല്ലല്ലോ. ബാലചന്ദ്രൻ പതുക്കെ നടന്നു, ഒപ്പം ഇന്ദിരയും. എനിക്ക് ഓരോ ദിവസം കഴിയും തോറും ഓരോന്നിലും വിശ്വാസമില്ലാണ്ടായി വരികയേ എന്തു. എന്നെ പോലും എനിക്കിപ്പോൾ വിശ്വാസമില്ല. പണ്ടൊക്കെ ബാലുവിന് അമ്പലത്തിൽ പോവാനൊക്കെ എന്തൊരു ഉത്സാഹമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഉത്സവം വന്നാൽ അത് തീരാതെ തിരിച്ചു വീട്ടിലേക്കില്ല. ഇപ്പോൾ ബാലു ഒരുപാട് മാറിപ്പോയി. കുട്ടിക്കാലത്തെ വിഗ്രഹങ്ങൾ പലതും വലുതാവുമ്പോൾ ഉടയും, വിശ്വാസങ്ങൾ പലതും നശിക്കും. ഒരു കുട്ടിയായിരിക്കുന്നിടത്തോളം നല്ലതായിട്ടൊന്നുമില്ല. ആശ്രയിക്കാനും അഭയം തേടാനും എന്തുമാത്രം അത്ഭുത വിഗ്രഹങ്ങൾ! കാമമില്ല, ക്രോധമില്ല, മോഹമില്ല. അവൾ വിസ്മയത്തിൽ അയാളെ നോക്കി. ചിലപ്പോൾ ബാലുവിനെ എനിക്ക് മനസ്സിലാവുന്നേയില്ല. എന്തൊക്കെയായി ഉള്ളിൽ? ഞാനറിയാത്ത, എനിക്ക് പിടികിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ വളർന്നു പോയ പോലെ. അതെല്ലാം പോകട്ടെ, നീ എന്തൊക്കെയാണ് ഭഗവാനോട് ചോദിച്ചത്? ആദ്യം ബാലുവിന് ഒരു ജോലി, പിന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം. വേറെ ദുർബുദ്ധികളൊന്നും തോന്നിക്കാതെ ബാലുവിനെ നേർവഴിക്ക് നടത്തണമെന്ന്, ആപത്തുകളിൽ നിന്നെല്ലാം കാത്തുകൊള്ളണേയെന്ന്. ഇതാ പ്രസാദം. ബാലചന്ദ്രൻ നിന്നു, ശിരസ്വല്പം താഴ്ത്തി. നെറ്റിയിൽ തണുത്ത വിരൽ സ്പർശം. ആത്മാവിലേക്ക് അരിച്ചിറങ്ങുന്ന സ്നേഹത്തിന്റെ കുളിര്. അയാൾ ഒരു നിമിഷം കണ്ണുകൾ പൂട്ടി. അവളുടെ വിരൽത്തുമ്പുകളിൽ ശാന്തിയുടെ മാസ്മരശക്തി തുടിക്കുന്നുണ്ടെന്ന് തോന്നി. മാന്ത്രിക സ്പർശമാണിത്. വീണ്ടും നടന്നു. ബാലുവിന് കാർഡ് വല്ലതും കിട്ടിയോ? വെഡിങ് കാർഡോ? കുന്തം, ഇന്റർവ്യൂ കാർഡിന്റെ കാര്യം ചോദിക്കുമ്പോഴാ. അതൊക്കെ കിട്ടേണ്ടവർക്ക് കിട്ടിയിട്ടുണ്ടാവും. വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? അമ്മ, സുനന്ദ ചേച്ചി, രേവതി, മണിക്കുട്ടി, എല്ലാവർക്കും സുഖം. പോരെ, അമ്മ ഈയിടെ നിന്നെ അന്വേഷിച്ചു. അങ്ങോട്ടേക്കെങ്ങും കാണുന്നില്ലല്ലോ എന്ന്. പഴയ അയൽവക്ക സ്നേഹമൊക്കെ മറന്നോ? വഴി മറന്നോ എന്നല്ല, പിന്നെ എനിക്കൊരു ഉപദേശം. നിനക്ക് പേരുദോഷമൊന്നും വരത്തില്ലെന്ന്. നല്ല അമ്മ. ഇന്ദ്ര ചിരിച്ചു. അമ്മയിപ്പോൾ കൊണ്ടുപിടിച്ച് ചേച്ചിക്ക് കല്യാണം ആലോചിക്കുക. അത് കൊള്ളാമല്ലോ. ചെറുക്കനെയൊക്കെ കണ്ടുപിടിച്ചോ? ശേഖരപിള്ളച്ചേട്ടൻ ഏതോ ഒരുത്തിനെ കണ്ടുവച്ചിട്ടുണ്ട്, സർക്കാർ ജോലിക്കാരൻ. ശേഖരപിള്ളച്ചേട്ടൻ ഫോട്ടോയൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് അമ്മയെയും ചേച്ചിയെയും മോഹിപ്പിച്ചിരിക്കുക. സ്ത്രീധനം കൊടുക്കണ്ടേ ബാലു? അമ്മയുടെ കൈവശം രഹസ്യ നിക്ഷേപം വല്ലതുമുണ്ടോ? വാഴയ്ക്കുണ്ട്. അമ്മയുടെ മനസ്സിലിരിപ്പെന്താണെന്ന് ദൈവത്തിനെ അറിയോ. അടുത്തയാഴ്ച പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞു വിട്ടിരിക്കുക. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നെന്നല്ലേ ബാലു പറയാറ്. കാൽക്കാശ് കയ്യിലില്ലെങ്കിലും മംഗല്യ മുഹൂർത്തമുള്ളവർക്ക് ആ നേരത്ത് എങ്ങനെയും കല്യാണം നടക്കും. ആ ശേഖരപിള്ളച്ചേട്ടൻ വേറൊരാലോചന കൂടി കൊണ്ടുവന്ന് അമ്മയുടെ മനസ്സിളക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. തെല്ലു മടിച്ചു മടിച്ച് ബാലചന്ദ്രൻ പറഞ്ഞു, വേറെന്താ ആലോചന എനിക്ക്? ഇന്ദിര ജാഗരൂകയായി. ബാലുവിനോ? അതെ, 15 ലക്ഷം രൂപയും കാറും സ്ത്രീധനമായി കിട്ടുന്ന ഒരേർപ്പാട്. തീർന്നില്ല, ഇനിയുമുണ്ട് സ്വത്തുക്കൾ. മാളിക വീട്, 25 ഏക്കർ തെങ്ങിൻ തോപ്പ്. എന്നിട്ട്? അമ്മ ശേഖരപിള്ളച്ചേട്ടനെ ആട്ടിപ്പയച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നോട് പറഞ്ഞപ്പോൾ അമ്മയുടെ സ്വരം അല്പം മാറിയിരുന്നു. ഇന്ദ്രയുടെ മനസ്സ് കലശമായി. പെൺകുട്ടി എങ്ങനെയുണ്ട്? പരിഷ്കാരി, സുന്ദരി, ഒരു ചെറിയ കുഴപ്പം, ഒരു കാലില്ല. ഇന്ദ്ര ദീർഘമായെന്ന് നിശ്വസിച്ചു. വലിയൊരു അത്യാഹിതം ഒഴിഞ്ഞു പോയതുപോലെ. എന്നാൽ പിന്നെ ആ ഓഫറങ്ങ് സ്വീകരിച്ചുകൂടായിരുന്നോ? കുടുംബം രക്ഷപ്പെടുമല്ലോ. ഞാനും ആലോചിക്കായികയല്ല. ചട്ടുകാലി ആയാലെന്താ, എട്ടുകാലി ആയാലെന്താ, കെട്ടിക്കഴിഞ്ഞാൽ പരമസുഖം. ഒരു വിഷമവും അറിയണ്ട. പെങ്ങന്മാരെയെല്ലാം നല്ല നിലയിൽ കെട്ടിച്ചയക്കാം. മാളിക വീട്ടിൽ താമസം, കാറിൽ സവാരി, പുല്ലുപോലെ ചെലവാക്കാൻ പോക്കറ്റ് നിറയെ കാശ്. എന്നാൽ അത് നടക്കട്ടെ. അമ്മയോട് ഞാനും കൂടി ശുപാർശ ചെയ്യാം. അത്രയും പറഞ്ഞപ്പോഴേക്കും ഇന്ദ്രയുടെ സ്വരമിടറി, കണ്ണു നനഞ്ഞു. ഇനി മിണ്ടാട്ടമില്ല, ഒപ്പമൊപ്പം നടക്കുകയാണ്. ബാലചന്ദ്രൻ ഇടയ്ക്കിടെ പാളി നോക്കി. മുഖം ചുവന്നിരിക്കുന്നു. ഏയ് ഇന്ദു, കേട്ട ഭാവമില്ല. ബാലചന്ദ്രൻ അവളോട് ചേർന്ന് നടന്നിട്ട് കൈമുട്ടിലൊന്ന് നുള്ളി. ഒരു നേരം പോക്ക് പറയാമെന്ന് വെച്ചപ്പോഴേക്കും പിണങ്ങിയോ? നേരം പോക്കൊന്നുമല്ല ബാലു, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി. അങ്ങനെ എന്തെല്ലാം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്! സിനിമാ നടി ശ്രീദേവി, ടെന്നീസ് കളിക്കാരി മോണിക്ക, ജാക്വലിൻ കെന്നഡി, ഇവരെയൊക്കെ കെട്ടിയാൽ എന്തെന്ന് വരെ. അതുകൊണ്ട് പെണ്ണെ, ദേ എന്റെ പ്രവൃത്തിയെ നിനക്ക് നിയന്ത്രിക്കാം, എന്റെ വാക്കിനെ നിയന്ത്രിക്കാം, പക്ഷേ എന്റെ ചിന്തയെ നിയന്ത്രിക്കാൻ ശ്രമിക്കല്ലേ. നമ്മൾ തമ്മിൽ ഉടക്കും,
മൂന്നു തരം. പരസ്പരം പിരിഞ്ഞു പോകേണ്ട ഭാഗത്തെത്തിയപ്പോഴും ഇന്ദ്രിയയുടെ മുഖം പ്രസന്നമായിരുന്നില്ല. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഉവ്വെന്ന് അവൾ തലയാട്ടി. ഇല്ലെന്ന് നിന്റെ മുഖം പറയുന്നു. അവൾ മുഖം കുനിച്ചു. ഒറ്റ വീക്ക് വെച്ചു തരും ഞാൻ. നിന്നെടുപ്പോ തമാശ പറയാനും മേലാന്നായല്ലോ. എനിക്കിപ്പോ പേടിയ ഭലു. ഓരോ ദിവസം കഴിയും തോറും ആദിയ മനസ്സിൽ. എന്തിന്? ഓരോ ദിവസവും ബാലുവിന് ഓരോ സ്വഭാവമാ. സ്വരത്തിന് മാറ്റം, ഭാവത്തിന് മാറ്റം, വാക്കിന് മാറ്റം, ഇങ്ങനെയൊന്നുമല്ലായിരുന്നു മുൻപ്. ശരി, ഞാൻ ഇനി നിന്നോട് ഒരക്ഷരം പോലും മുരിയാടുന്നില്ല. അതും എന്നെ പേടിപ്പിക്കും. ഇത്ര സില്ലിയാകല്ലേ എന്തു? ഒരുമാതിരി പൊട്ടിപ്പെണ്ണിനെ പോലെ. ബുദ്ധിയുള്ളവളല്ലേ നീ? സ്നേഹിക്കുന്ന പെൺകുട്ടികളെല്ലാം പൊട്ടിപ്പെണ്ണുങ്ങൾ തന്നെയാ ബാലു. സ്നേഹത്തിനെവിടെയാ ബുദ്ധി? ബുദ്ധിയുള്ള സ്നേഹം അഭിനയമല്ലേ? ബാലചന്ദ്രൻ മറുപടിയില്ലാതെ നിന്നു. ബുദ്ധിയുള്ള സ്നേഹമെന്നാൽ ലാഭങ്ങളും ലക്ഷ്യങ്ങളുമുള്ള സ്നേഹമെന്ന് അവൾക്കറിയായിക്കയല്ല. എനിക്ക് സ്നേഹിക്കാനും കാത്തിരിക്കാനും വിശ്വാസമർപ്പിക്കാനും വേറൊരാളില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ. ബാലു ക്ഷമിക്ക്, വെറും വാക്കല്ല. എന്റെ ജീവിതമ്മ ബാലുവിന് വേണ്ടിയിട്ട് നിവേദ്യം പോലെ മാറ്റിവെച്ചിരിക്കുന്നത്. പുരുഷന് വേറിട്ട് നിൽക്കുന്ന 100 ലക്ഷ്യങ്ങൾ കാണും. ജോലി, പണം, കീർത്തി, അങ്ങനെ. പക്ഷേ പെണ്ണിന് അവൾ സ്നേഹിക്കുന്ന പുരുഷന്റെ കാൽച്ചുവട്ടിൽ വെക്കാനരുതാത്ത ഒരു ലക്ഷ്യവുമില്ല. ബാലചന്ദ്രൻ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. എത്ര വലിയ പ്രലോഭനങ്ങളുണ്ടായാലും എത്രമേൽ വമ്പിച്ച നേട്ടങ്ങളും ലാഭങ്ങളും ഉണ്ടായാലും നിന്നെ ഞാൻ കൈവിടുകയില്ല ഒരിക്കലും. പോരെ. തുളുമ്പുന്ന സ്നേഹത്തിന്റെ ആ വാഗ്ദാനം അവൾ നിറകണ്ണുകളോടെ പുഞ്ചിരിയോടെ സ്വീകരിച്ച് മെല്ലെ തലയാട്ടി. പോട്ടെ എന്ന് പറഞ്ഞ് അടുത്ത നിമിഷം പിന്തിരിഞ്ഞ് അവൾക്കുള്ള വഴിയെ നടക്കുകയും ചെയ്തു. ബാലചന്ദ്രൻ വായനശാലയിൽ ചെന്ന് സന്ധ്യയാകുവോളം അവിടെ ഇരുന്നു. പിന്നെ വീട്ടിലേക്ക് പോയി. രാത്രിയിൽ മുറിയിൽ ഒറ്റയ്ക്കായപ്പോൾ സുകുമാരിയമ്മ അയാളുടെ അടുത്ത് ചെന്നു. ബാലചന്ദ്രൻ തലയണ ക്രാസിയിലേക്ക് വച്ച് ചാരിക്കിടന്ന് വായിക്കുകയായിരുന്നു. അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? എനിക്ക് ഉറക്കമുണ്ടോ? ചുമ്മാ ഓരോന്നോർത്ത് കിടക്കും. പഴയ കാലങ്ങള്, അനുഭവിച്ച സന്തോഷങ്ങള്, ഇപ്പോഴത്തെ സങ്കടങ്ങൾ. പാതിര കഴിയും, കണ്ണടയണമെങ്കിൽ. പ്രായമാകും തോറും ഉറക്കം കുറഞ്ഞു വരുമെന്നാ. നീ എന്താ ഇത്ര കാര്യമായിട്ട് വായിക്കുന്നേ? നോവല്. സുകുമാരിയമ്മ കയ്യിൽ പിടിച്ചിരുന്ന മാസികയ്ക്കുള്ളിൽ നിന്നും ഏതാനും കളർ ഫോട്ടോകൾ പുറത്തെടുത്തു. ഇത് നീയൊന്ന് നോക്കിക്കേ. അമ്മ നീട്ടിയ ഫോട്ടോ ബാലചന്ദ്രൻ വാങ്ങി നോക്കി. ഒരു പെൺകുട്ടിയുടെ ദുഃഖത്തിന്റെ ക്ലോസപ്പ് ഫോട്ടോ. വശ്യസുന്ദരമായ മുഖം, തൂന്നെറ്റി, വിടർന്ന നയനങ്ങൾ, കൊത്തിയെടുത്ത പോലുള്ള നാസിക, പുഞ്ചിരിയൂർന്ന നനത്ത ചുണ്ടുകൾ, അരുണാഭമായ കവിളിണകൾ. എങ്ങനുണ്ട്? സുകുമാരിയമ്മ ചോദിച്ചു. നല്ല മുഖം. ഫോട്ടോഗ്രാഫറുടെ മിടുക്കായിരിക്കും. നല്ല മുഖം. ഏതാണീ സുന്ദരിക്കോത? തെല്ല് പരിഹാസത്തോടെയാണ് മറുചോദ്യം. കോതയൊന്നുമല്ല. നീ ഈ പടമൊന്നു നോക്കിയേ. മറ്റൊരു പോസിലുള്ള ഹാഫ് സൈസ് കളർ ഫോട്ടോ. ക്യാമറയുടെ ആംഗിളോ ഫോട്ടോഗ്രാഫറുടെ മിടുക്കോ അല്ല ഈ പെൺകുട്ടിയെ സുന്ദരിയാക്കുന്നതെന്ന് ബാലചന്ദ്രന് മനസ്സിലായി. ശരിക്കും സൗന്ദര്യവതിയാണവൾ. ഇതും കൂടി നോക്ക്. അമ്മ ഫുൾ സൈസിലുള്ള ഒരു ഫോട്ടോ കൂടി അയാളെ കാണിച്ചു. സാരി ഉടുത്ത് നിൽക്കുന്ന പടം. സൗന്ദര്യം ഒട്ടും ചോർന്നിട്ടില്ല. നല്ല ആകാരവടിവ്, നിറം, വശ്യത, ലാളിത്യം, കുലീനത എല്ലാമുണ്ട്. ഇതാരുടെ ഫോട്ടോയാണെന്ന് അമ്മ പറഞ്ഞില്ല. ശേഖരേട്ടൻ ഇന്ന് കൊണ്ടുവന്നതാ. ആരു കൊണ്ടുവന്നെന്നല്ല ചോദിച്ചത്. മോനെ ബാലു, അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ 15 ലക്ഷം രൂപയും കാറും സ്ത്രീധനമായിട്ട് കിട്ടുന്ന ഒരു കല്യാണാലോചന ശേഖരേട്ടൻ കൊണ്ടുവന്നു എന്ന്? കാലില്ലാത്ത ഒരു പെങ്കൊച്ചിൻ്റെ. നീ ഓർക്കുന്നില്ലേ? ആ കൊച്ചിൻ്റെ പടമാ. സുകുമാരിയമ്മ സങ്കോചത്തോടെ മകനെ നോക്കി. ബാലചന്ദ്രൻ്റെ മുഖത്ത് ഗൗരവം പടർന്നത് അവർ കണ്ടു. എന്തൊരു ഐശ്വര്യമുള്ള കുട്ടി. എനിക്ക് ഈ പടം കണ്ടപ്പോൾ മുതൽക്ക് ഒരു വിഷമം പോലെ. അതിന് ഇങ്ങനെയൊരു ദുർബുദ്ധി വന്നുല്ലോ. ഇതൊക്കെ കാലുണ്ടായിരുന്നപ്പോൾ എടുത്ത ഫോട്ടോയാണെന്നാ ശേഖരേട്ടൻ പറഞ്ഞത്. ശേഖരപിള്ളച്ചേട്ടൻ എന്തിനാ അമ്മേ ഇതിവിടെ കൊണ്ടുവന്നത്? ബാലചന്ദ്രൻ്റെ സ്വരം കനത്തു. അയാൾ ഈ ആലോചന ഉപേക്ഷിച്ചിട്ടില്ലാത്രേ. ആലോചിക്കേണ്ടെന്ന് അമ്മ കഴിഞ്ഞ തവണ പറഞ്ഞല്ലേ വിട്ടത്. പറഞ്ഞാൽ കേൾക്കണ്ടേ? ശരി, അമ്മ എന്തിനാ ഈ ഫോട്ടോ വാങ്ങിവെച്ചു? വെറുതെ കാണാൻ. സുകുമാരിയമ്മ പതറുന്നുണ്ടായിരുന്നു. ഉള്ളിലെ പ്രലോഭിപ്പിക്കപ്പെട്ട നീചഭാവം മകൻ തിരിച്ചറിഞ്ഞുവോ എന്ന് അവർ ഭയപ്പെട്ടു. മനസ്സിലായി അമ്മേ, വിശദീകരിക്കേണ്ട. ദുർവിചാരങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അമ്മ അത് മനസ്സിൽ തന്നെ കുഴിച്ചു മൂടിയേക്ക്. ഈ ഫോട്ടോയുമായി എൻ്റെ അടുത്ത് വരാൻ അമ്മയ്ക്ക് ഒരു കുറച്ചിലും തോന്നിയില്ലല്ലോ. സുകുമാരിയമ്മ വല്ലാതെ ചൂളി.
താൻ കള്ളിയായത് കണ്ടുപിടിക്കപ്പെട്ടതുപോലെ ഒരു നാണക്കേട്. സുകുമാരിയമ്മയ്ക്ക് മകന്റെ മുഖത്തേക്ക് നോക്കാൻ വിഷമം തോന്നി. അവരുടെ കണ്ണുകൾ ഈറനായി. ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് തിരികെ പോരുമ്പോൾ ബാലചന്ദ്രൻ രോഷത്തോടെ പറയുന്നത് കേട്ടു. എന്നെ പ്രലോഭിപ്പിക്കാൻ അമ്മ ശ്രമിക്കില്ലേ? എല്ലാം അറിഞ്ഞിരുന്നുണ്ട്. ജീവിതത്തിൽ ഇന്നു വരെ ഇത്രയും കൊച്ചായിട്ടില്ലെന്ന് അവർ വിചാരിച്ചു. വിറയ്ക്കുന്ന കൈകളിൽ നിന്ന് ഫോട്ടോ മേശപ്പുറത്തേക്ക് വീണു. കട്ടിലിൽ ഇരുളിൽ അമർന്നു കിടന്ന് അവർ ശബ്ദമില്ലാതെ തേങ്ങി. ശേഖരപിള്ള തന്റെ പോക്കറ്റ് ഡയറി തുറന്നു. അതിന്റെ പല പേജുകളിലും ഓരോ ഫോട്ടോ കൂടി പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് അയാൾ ജഗന്നാഥ പണിക്കരുടെ നേർക്ക് നീട്ടി. ഇതാണ് പയ്യന്റെ ഫോട്ടോ. ജഗന്നാഥ പണിക്കർ വാങ്ങി നോക്കി. അയാളുടെ കണ്ണുകൾ പ്രകാശമാനമായി. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, എംകോം പാസ്സായ ചെക്കനാ. യാതൊരു സ്വഭാവ ദൂഷ്യങ്ങളുമില്ല. ആട്ടെ, ഈ ഫോട്ടോ ഉടനെ തിരിച്ചു വേണോ? ഉടനെ വേണ്ട. അഞ്ചുമോൾ കൂടി കണ്ടിട്ട് തന്നാൽ മതി. പിന്നെ ഒരു കാര്യം, ബാലചന്ദ്രന്റെ അമ്മയുമായിട്ട് മാത്രമേ ഇക്കാര്യം സംസാരിച്ചിട്ടുള്ളൂ. ബാലചന്ദ്രനെ ഇതുവരെ നേരിൽ കണ്ടില്ല. രണ്ടു തവണ ചെന്നപ്പോഴും അവൻ വീട്ടിലില്ല. അവന്റെ അമ്മയ്ക്ക് അര മനസ്സുണ്ട്. കുടുംബ പ്രാരാബ്ദങ്ങൾ ഓർത്തിട്ട് മാത്രമല്ല, അഞ്ചുമോളുടെ ഫോട്ടോ കണ്ടിട്ട് ആ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. എന്റെ മോളെ അവർ നേരിൽ കാണട്ടെ, കൂടുതൽ ഇഷ്ടപ്പെടും. തന്നെത്താൻ പൂഴ്ത്തിയല്ലടോ. മുതലാളി തിടുക്കം കൂട്ടരുത്. ബാലചന്ദ്രനെ പറഞ്ഞു സമ്മതിപ്പിക്കാൻ കുറച്ച് സമയം വേണ്ടിവരും. അവനും ആലോചിക്കാൻ ഇത്തിരി സാവകാശം കിട്ടണമല്ലോ. എനിക്കറിയരുതോ? വേണ്ടത്ര സമയമെടുത്തോട്ടെ. പിന്നെ തൻ്റെ ഈ അവൻ എന്നൊക്കെയുള്ള പറച്ചിലുണ്ടല്ലോ, മനുഷ്യനെ നിസ്സാരനാക്കുന്ന പറച്ചിൽ. കല്യാണം കഴിഞ്ഞാൽ അതങ്ങ് നിർത്തിയേക്കണം. ശേഖരപിള്ള അത്ഭുതത്തിൽ ജഗന്നാഥ പണിക്കരെ നോക്കി നിന്നു നിമിഷങ്ങളോളം. പണിക്കർ ചിരിച്ചു. ഇത് നടക്കുമെടോ, മനസ്സങ്ങനെ പറയുന്നു. സിക്സ് സെൻസ് എന്നൊക്കെ പറയാറില്ലേ. എന്നാൽ ഞാൻ പോയിക്കോട്ടെ, അടുത്തയാഴ്ച വരാം. ശേഖരപിള്ള പോയി. പണിക്കർ വീടിനകത്തേക്ക് കടന്നു. മോളെ, അയാൾ വാത്സല്യത്തോടെ വിളിച്ചു. അഞ്ജു. ലേശം മുടന്തോടെ അഞ്ജലി നടന്നെത്തി. അവൾ മരക്കാലുപയോഗിച്ച് നടക്കുന്നത് ശീലമാക്കിയിരുന്നു. ഇത് കണ്ടോ മോളെ? എന്താച്ചാ? നോക്ക്. അയാൾ ഫോട്ടോ അവളുടെ കയ്യിൽ കൊടുത്തു. ഇതാണ് ശേഖരൻ കൊണ്ടുവരുന്ന ചെക്കൻ, ബാലചന്ദ്രൻ. സൂക്ഷിച്ചു നോക്ക്. ഒരു ഇന്റിമസി തോന്നുന്നില്ലേ? ആത്മാർത്ഥതയുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുഖം. വളച്ചുകെട്ടൊന്നുമില്ല. നേരെ വാ, നേരെ പോ. അഞ്ചു ചിരിച്ചു. അച്ഛൻ ഫോട്ടോ നോക്കി സ്വഭാവ വിശകലനവും നടത്തിക്കഴിഞ്ഞോ? നിനക്കിഷ്ടപ്പെട്ടോ? അത് പറയേ. എനിക്കിഷ്ടപ്പെട്ടാൽ മാത്രം പോരല്ലോ. എന്നാര് പറഞ്ഞു? നിനക്കിഷ്ടപ്പെട്ടുവെങ്കിൽ എന്തു വില കൊടുത്തും ഞാനത് കൈവശപ്പെടുത്തും. അഞ്ജലി സാവധാനം മുകളിലേക്ക് കയറിപ്പോയി. അവൾ മട്ടുപ്പാവിൽ ചെന്നിരുന്ന ബാലചന്ദ്രന്റെ ഫോട്ടോ കൈവെള്ളയിൽ വെച്ചു നോക്കി. അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. ഇന്റിമേറ്റായ ഒരാളുടെ മുഖം, നോട്ടം, ഭാവം, കാപട്യത്തിന്റെ ലാഞ്ചനം പോലുമില്ല. അവൾ തീറ്റ കൊണ്ടുവന്നിരിക്കുകയാണെന്ന് കരുതി പ്രാവുകൾ അവൾക്ക് ചുറ്റും പറന്നു വന്നിരുന്നു. അവളുടെ തോളിലും കൈത്തണ്ടയിലും. വെള്ളരി പ്രാക്കളിൽ ഒരെണ്ണം കൈത്തണ്ടയിലൂടെ നടന്നു ചെന്ന് അവളുടെ കയ്യിലെ ഫോട്ടോയിലേക്ക് നോക്കി. ചിഞ്ചു, ശരിക്കും നോക്കിക്കൊള്ളൂ. രേണു, നീനു, നീയും എല്ലാവരും. പിന്നെ കണ്ടില്ല എന്ന് പരാതി പറയരുത്. അവൾ തന്റെ അരിപ്രാവുകളുടെ എല്ലാം മുന്നിൽ ബാലചന്ദ്രന്റെ ഫോട്ടോ നീട്ടിക്കാണിച്ചു. ആളെങ്ങനെയുണ്ട്, കൊള്ളാമോ? പെട്ടെന്ന് തന്റെ ഈ ചാപല്യം ആരെങ്കിലും കാണുന്നുണ്ടോ എന്നറിയാൻ അവൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കി. പിന്നെ ലജ്ജിച്ച് കണ്ണുകൾ അടച്ച് അടക്കി ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ നീർ പൊടിഞ്ഞിരുന്നു. തുടരും.